മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ടോപ്പ് 100 മഹാ കൺസ്ട്രക്ഷൻ ആൻഡ് മഹാ സ്റ്റീൽസിന്റെ ഓണറായിട്ടുള്ള രാഹുൽ മഹയുടെ വൈഫ് സമീറ മഹ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. തമിഴ്നാട്ടിലുള്ള കണ്ണൂരിൽ കണ്ണൂരിലെ DSP അശോക് കൃഷ്ണനെ കൊന്നതിനാണ് സമീറ മഹ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആയുർവേദ ട്രീറ്റ്മെന്റിന് വന്ന സമീറ ഇവിടെ വാലി വ്യൂ റിസോർട്ടിലുള്ള സമയത്ത് അശോക് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നും ആത്മരക്ഷയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തു എന്നും പറയപ്പെടുന്നു. ബോഡി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം. അശോക്കും സമീറും തമ്മിൽ മഹാ ഫാമിലി സെ കിസി ഭി തരഹ കാ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് നഹീ മിലാ ഹൈ. സമീറ മഹക്കെ ഒഫീഷ്യൽ ലോയർ യഹാ പഹുഞ്ച് നഹീ വാലേ ഹൈ. കണ്ണൂർ പോലീസ് ഓഫീസർ ഊർ റൂമിൽ എന്നെ പെണ്ണാറ് അന്ത അശോക് ഉനക്ക് തരുമാ. ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ ലോ ബ്രേക്ക് ചെയ്യുന്നത് ശരിയാണോ? ഹൈ പ്രൊഫൈൽ കേസ് ആയതുകൊണ്ട് തന്നെ പോലീസ് എവിഡൻസ് ശേഖരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ്. DSP അശോക് ഒരുപാട് ഡ്രിങ്ക് ചെയ്യുന്ന ആളാണെന്ന് പറയപ്പെടുന്നു. സർ പറയൂ, DSP അശോകിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അശോക് സാർ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഡ്യൂട്ടിക്കും ഡ്രിങ്ക്സ് ചെയ്തിട്ടാ വരാറ്, അതെല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ സമീറയുടെ വീടിന് മുന്നിലാണ്, അവരിവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോടതി സമീറയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 10 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. മുന്നോട്ട് പോയിക്കോ. സമീറ പ്ലീസ് റീഡ്. എനിക്കെന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെ നടന്നുവെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇറ്റ് ഹാസ് കോസ്ഡ് ഇമ്മെൻസ് പെയിൻ ടു മീ ആൻഡ് മൈ ഫാമിലി. ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദ മീഡിയ ഫോർ ബീയിങ് അണ്ടർസ്റ്റാൻഡിംഗ്. ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ടുഡേ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു സംതിങ്.
പോലീസുകാരെ റേപ്പ് ചെയ്ത പോലീസ് ഒരു വിക്ടിമാണെന്നും അദ്ദേഹത്തെ കൊന്ന ഞാനൊരു കൊലയാളിയാണെന്നും ഫയൽ ചെയ്തിരിക്കുന്നു. ഇതിൽ ആരാണ് കറക്റ്റ്, ആരാണ് റോങ്? ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുന്നതാണോ കറക്റ്റ് എന്ന് പറയുന്നത്? റേപ്പ് ചെയ്ത ആളെ കൊല്ലുന്നത് തെറ്റാണോ? കോർട്ടിന്റെ ജഡ്ജ്മെന്റ് എന്ന് തന്നെ ആയിക്കോട്ടെ, പക്ഷെ എനിക്കറിയാം ഞാൻ ചെയ്തതാണ് ശരിയെന്ന്. എന്റെ ശരീരത്തിലെ മാർക്സ് ചിലപ്പോൾ മാഞ്ഞു പോവായിരിക്കും, പക്ഷെ ഞാൻ അനുഭവിച്ചത് ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഐ ക്യാൻ ഫൈറ്റ്. ഒരു പെണ്ണ് എന്തൊക്കെ അനുഭവിച്ചാൽ അവളെ കൊണ്ട് പറയാൻ കഴിയില്ല. ഒരു ഫാമിലിയും അത് അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള ഓരോ ഫാമിലിയിലെ ഓരോ പെൺകുട്ടികൾക്കും വേണ്ടി ഞാൻ ശബ്ദമുയർത്തു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഐ ആം വിത്ത് യു, ഐ ആം യു. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുന്നു. സമീറയുടെ സ്പീച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്പർ വൺ ട്രെൻഡിംഗ് ആണ്. എല്ലാവരും സമീറയ്ക്ക് വേണ്ടി ജസ്റ്റിസ് ആവശ്യപ്പെടുന്നു. സാർ ഒരു നിമിഷം, റേപ്പ് ചെയ്ത പോലീസിന്റെ പേരിൽ കംപ്ലൈന്റ് എടുത്തു കഴിഞ്ഞോ? പ്ലീസ്, FIR ഇത് മർഡർ എന്നാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്താ ഇതിനെ റേപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ കേസിന് വേണ്ടി ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ബെസ്റ്റ് ഓഫീസറാ? EDAG നമ്മളെ കുടുക്കിലാക്കുന്നത് ഒന്ന്, കേസ് തീർത്തില്ലെങ്കിൽ മീഡിയ നമ്മളെ വെറുതെ വിടില്ല. ജ്യൂസ് കുടിക്ക് സാർ. നിങ്ങളുടെ വർക്കൗട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു അവാർഡ് കൊടുക്കാം സാർ. സർക്കാസ് ഒന്നും വേണ്ട, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേസാ, കുറച്ച് സെൻസിബിൾ ആയിട്ട് ഡീൽ ചെയ്യണം. ഓക്കെ സാർ. വിക്രം എവിടെ? സാർ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? അതാണ് അന്വേഷിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഉത്തരം അറിയാത്ത ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ശരി സാർ, ഞാൻ പുറത്തുണ്ടാവും. ഹലോ, സാം. നീ ഇറങ്ങാണോ? അല്ല, ഞാനിവിടെ ഉണ്ട്. നിന്നെ അങ്ങനെ തനിച്ചാക്കിയിട്ട് പോകും. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെന്നുണ്ട്. ബട്ട് സാം, രാഹുൽ പ്ലീസ്, യു നോ വൈ. ഓക്കെ. ഹലോ ബാനു, ഐ എം ഓൺ മൈ വേ. അവക്ക് തനിച്ചിരിക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞോളൂ മിസ്റ്റർ ബാനർജി. സമീറ, ന്യൂസ് നോക്ക്. ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ, സമീറ മഹാ കേസിൽ പ്രോസിക്യൂഷൻ ഫേമസ് ക്രിമിനൽ ലോയറായ രത്നാകർ ഷെട്ടിയെ നിയമിച്ചിരിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ 20 വർഷങ്ങളായി മിസ്റ്റർ രത്നാകർ ഒരു കേസ് പോലും തോറ്റിട്ടില്ല. അശോകനും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ന്യായം കിട്ടുന്നവരെ ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറില്ല. കണക്കെല്ലാം തീർക്കാനുണ്ടല്ലോ. സാർ, എവിഡൻസ് ഉണ്ടോ? ഹൂസ് ദിസ് രത്നാകർ? ഹീസ് എ ടഫ് ലോയർ സമീറ. എവിഡൻസ് ചേഞ്ച് ചെയ്യും, പേടിപ്പിക്കും. അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നുണ പോലും സത്യമാക്കും. കേസ് ജയിക്കാൻ പ്രൂഫ് വേണമല്ലോ ബാനർജി. അശോകിന്റെ DNA മുതൽ സീമൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇറ്റ്സ് ക്ലിയർലി ആൻ ഓപ്പൺ ആൻഡ് ഷട്ട് കേസ്. യു ആർ റൈറ്റ് സമീറ. പക്ഷേ മരിച്ചിരിക്കുന്നത് ഒരു പോലീസ് ഓഫീസറാ. മീഡിയ DRP-ക്ക് വേണ്ടിയിട്ട് പോലീസുകാരെ ടാർഗറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് രത്നാകരന്റെ സഹായത്തോടെ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും, ഉള്ള എവിഡൻസ് ഡിലീറ്റ് ചെയ്യാനും പറ്റും എന്ന് കരുതി നമ്മൾ പേടിക്കണമെന്നാണോ? സൂക്ഷിച്ചിരിക്കണം. ഓൾറെഡി കോനൂർ പോലീസിലെ SI വിക്രം വാസുദേവ് എന്നയാളുണ്ട്. അവിടുത്തെ ഇൻസൈഡ് ഇൻഫർമേഷന് വേണ്ടി ഞാൻ അയാളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പോലീസ് തന്നെയല്ലേ? പണം കൊടുത്ത് എന്ത് പണി വേണമെങ്കിലും അവൻ ചെയ്യും. ഇന്ന് വന്നതിന്റെ മീറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. 25 lakhs ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് വിൻ-വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത്. അദ്ദേഹം മാറ്റി പറയാണെങ്കിൽ കൈക്കൂലി വാങ്ങിച്ചെന്ന് പറഞ്ഞ് നമുക്ക് കേസ് കൊടുക്കാം. പക്ഷെ നിങ്ങളെല്ലാം നമുക്ക് കോർട്ടിൽ ബാക്കി സംസാരിക്കാം. നാളെ രാവിലെ 10 മണിക്ക് രത്നാകർ കോർട്ടിൽ എവിഡൻസ് സബ്മിറ്റ് ചെയ്യാണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് വെരി ബട്ട് ഞാനിപ്പോ ചെയ്യുന്നതൊക്കെ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്ക് അറിയാം സമീറ.
പ്ലീസ് കീപ് മീ പോസ്റ്റഡ്. ഓക്കെ. വൺ സെക്കൻഡ്. ആരാ? ബാനർജിയോട് സംസാരിക്കും. സാർ, പണം കിട്ടിയില്ലേ? അത് ചെലവായി. അതൊരു അഡ്വാൻസ് അല്ലായിരുന്നു സാർ. പണം അല്ല സാർ. സാർ എവിടെയാ? ഞാനൊരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് പുറത്തു വന്നിരിക്കുക. നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. വേഗം വരണം സാർ. മാഡത്തെ നമ്മൾ വേണ്ടി രക്ഷിക്കാൻ. ഫോൺ സമീറയ്ക്ക് കൊടുക്കുക. I'll keep you posted, okay? Okay. I'm sorry, I just quit smoking. If you don't mind. And also it's a no smoking room. ബാറ്ററിയ എനിക്ക് നോ എന്ന വാക്ക് ഇഷ്ടമല്ല. എന്തോ റെസ്ട്രിക്റ്റ് ചെയ്യുന്നവരെ തോന്നും. ഏത് സിറ്റുവേഷൻ ആയാലും അത് നമ്മുടെ കൺട്രോളായിരിക്കും. എന്ന് വെച്ച് ലോ ബ്രേക്ക് ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തോന്നില്ലോ, അത് അതിന്റെ വഴിക്ക് പോകും, നമ്മൾ നമ്മുടെ വഴിക്ക് പോകണം. തൽവാർ കേസിൽ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ പേരൻസിനെ ജയിലിട്ട നാടാണത്. ഇതിൽ ഞാനും ഒന്നാണ്, നിങ്ങളും ഒന്നാണ്. ഞങ്ങൾക്ക് രണ്ട് വയസ്സിൽ ഒരു കുട്ടിയുണ്ട്. വെറുതെ മൂടുകളതിനായിട്ട് കണ്ടില്ലേ, ഒരു സിമ്പിൾ, ഒരു ചെറിയ തെറ്റ് നമ്മുടെ ജീവിതം തന്നെ മാറ്റിക്കളയും. Yes, all it takes is one bad decision. എന്തേ അനുഭവത്തിൽ നിന്ന് പറയാൻ തോന്നു. Thanks, madam. പോലീസ് രത്നാകരന് എന്ത് ഇൻഫർമേഷൻസാ കൊടുക്കാൻ പോകുന്നത്? ഞാൻ പറയാം. നെർബിക് റിവോൾവർ 32 caliber. 6 shots. 15-meter range. ഒരു പ്രാവശ്യമായിരുന്നെങ്കിൽ ഭയമെന്ന് പറയാമായിരുന്നു. പക്ഷെ രണ്ട് ബുള്ളറ്റ് ഉള്ളതുകൊണ്ട് ഇത് വെഞ്ചൻസ് ആയിട്ടേ കാണാൻ പറ്റും. അവൻ ചെയ്ത കാര്യത്തിന് 100 തവണ ഷൂട്ട് ചെയ്താൽ പോലും ഒരു തെറ്റുമില്ലെന്ന് ഞാൻ പറയും. അശോക്, ഇവിടെ എന്താ ചെയ്യുന്നത്? അശോക്, അശോക്, കോഫി കുടിച്ചാലോ? എന്തൊക്കെ പറഞ്ഞാലും മെഷീൻ കോഫിയുടെ ടേസ്റ്റ് അത്ര പോരാ. നിങ്ങൾ എന്തോ ഇൻസൈഡ് ഇൻഫർമേഷൻ കൊടുക്കാൻ പോവാണെന്ന് ബാനർജി പറഞ്ഞിരുന്നല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാൽ ഒഴിക്കുന്ന ഒരു കോഫിയുടെ കളർ മാറുന്നാണോ അതോ കോഫി ഒഴിക്കുന്ന ഒരു പാലിന് കളർ മാറുന്നോ? ഒരുപാട് നാളത്തെ ഡൗട്ടാണ്. എന്തൊക്കെയായാലും കേസ്, ഐ മീൻ കോഫി നന്നായിരിക്കണം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് പെർട്ടിക്കുലറാണ്. ഞാൻ ചോദിച്ചത് അതല്ല. ആ ഫയലുകൾ, അതിൽ ഞാൻ എന്തെഴുതുന്നോ അതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ. ഫ്യൂച്ചറോ? ഐ തോട്ട് അത് കോർട്ടിലാ ഡിസൈഡ് ആവാന്ന്. കോർട്ടിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഇൻഫർമേഷൻ. എന്നാ ഞാൻ പറഞ്ഞ പ്രൂഫ്. കുടിക്കു, കുടിക്കു, കോഫി തണുക്കും. മാറ്റർ സിമ്പിളാണ് മാഡം. രത്നാകർ പോലീസിന് ഒരു ലോക്കൽ ഫീലിംഗ് തരും. മൊറോവർ, പോലീസ് സ്വന്തം മാനകാക്കാനായി ആ രത്നാകർ എന്ത് പറയുന്നു അതായിരിക്കും ചെയ്യുക. നടന്ന കാര്യങ്ങൾ പോലും മാറ്റൂ.
സത്യം പറയുന്ന വിധമായിരിക്കും മാറുക. ഞാൻ ഈ കേസ് ശരിക്ക് സ്റ്റഡി ചെയ്തു മാഡം. എന്നാൽ ഒരേ ഒരു ഡൗട്ട്, വല്ലാണ്ട് അലട്ടും. ഒരു കമ്പനിയിൽ ആഫ്റ്റർ ഓൾ റിസപ്ഷനിസ്റ്റായി 5 വർഷം ജോലി ചെയ്ത നിങ്ങൾ സഡൻലി ആ കമ്പനിയുടെ MD യെ തന്നെ കല്യാണം കഴിച്ചിരിക്കും. ഇൻഫർമേഷൻ തരാൻ വന്നതാണോ അതോ ഇൻട്രോഗേഷൻ ചെയ്യാൻ വന്നതാണോ? കാശ് ഉണ്ടാക്കാൻ വേണ്ടി വന്നാണ് മാഡം. ഞാൻ വളരെ ക്ലിയർ ആണ്. നിങ്ങളും അതേ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ എന്റെ പണി എളുപ്പവും. രാഹുലിനെ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷെ രാഹുൽ നിങ്ങളെ സ്നേഹിച്ചാണോ കല്യാണം കഴിച്ചത്? What do you mean? അത് നിങ്ങളുടെ പേരിൽ മർഡർ കേസുണ്ട്, നിങ്ങൾ റേപ്പ് എന്നും പറയുന്നു. നിങ്ങൾ ഇത്ര ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച രാഹുൽ ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പബ്ലിക്കായി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയും. രാഹുൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ലോകത്തിന് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വന്ന 25 lakhs അത് ബാനർജിയുടെ ക്യാഷ് അല്ല. Why are you laughing? രാഹുൽ അയാളുടെ സപ്പോർട്ട് പബ്ലിക്കായി കാണിക്കണമെന്നൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും കാണണ്ടേ? ഇത് നോക്കൂ, നിങ്ങൾ ലാസ്റ്റ് 1 ഇയറിൽ പോയിട്ടുള്ള എല്ലാ പാർട്ടികളുടെയും page 3 photos. ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോയിലെങ്കിലും കൈകോർത്തിരിക്കുകയോ ഒരു രഹസ്യം പറയുകയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രേമമാണെന്ന് പറയാറ്. കൈകോർത്ത് പിടിച്ച് നടന്നാൽ മാത്രമാണോ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്? Ridiculous. The truth is, I like to keep my life private. നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡും ഭയങ്കര പ്രൈവറ്റാ. ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഓടായിട്ട് തോന്നുന്നുണ്ടോ? കണ്ടിട്ട് ബാച്ചലേഴ്സ് പാർട്ടിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ചിലപ്പോൾ ഒന്ന് നല്ലോണം വെള്ളമടിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഞാനും തന്നെയാണ് വിചാരിച്ചത്. കുറച്ച് റിസർച്ച് നടത്തിയപ്പോൾ ഇത് രാഹുൽ ലണ്ടനിൽ കോളേജിലായിരുന്ന സമയത്ത് ഒരു ഡേറ്റിംഗ് സൈറ്റിലിട്ട ഫോട്ടോ ആണെന്ന് അറിയാൻ കഴിഞ്ഞു. ആ ഡേറ്റിംഗ് വെബ്സൈറ്റ് ആണിനും പെണ്ണിനും ഉള്ളതല്ല, ആണുങ്ങൾക്ക് മാത്രമുള്ളത്. അതായത് രാഹുൽ രാഹുൽ ഈ കേസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല മാഡം. ആഫ്റ്റർ ഓൾ SI എന്നെ കൊണ്ട് ഇത്രയും പറ്റുമെങ്കിൽ രത്നാകരനെ ഇത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. കോർട്ടിൽ നിങ്ങളെ ബ്രേക്ക് ചെയ്യാൻ എന്ത് എവിഡൻസ് കൈ കിട്ടിയാലും അയാൾ അത് ആയുധമാക്കും. ഇത് മാരേജ് ഓഫ് കൺവീനിയൻസ്. ഈ കല്യാണത്തിന് കാരണം പ്രേമമല്ല, കാശിന് വേണ്ടിയാണ് നിങ്ങൾ രാഹുലിനെ കല്യാണം കഴിച്ചത്. നിങ്ങൾക്ക് അയാളുടെ സ്റ്റേറ്റസ് കിട്ടി, പക്ഷെ സുഖം കിട്ടിയില്ല. അത് നികത്താൻ വേണ്ടി ഒരു സീക്രട്ട് അഫയർ. Enough. Even if it is an affair, if a girl says no, means it's a no. And this was a no. Yes. രാഹുൽ ഗേ ആയിരുന്നതോ തനിക്ക് അഫയർ ഉണ്ടായിരുന്നതോ അല്ല ഇവിടുത്തെ പ്രശ്നം. ആ അഫയറിൽ താൻ നോ പറഞ്ഞ കാര്യം ഒരിക്കലും രത്നാകർ ഹൈലൈറ്റ് ചെയ്യില്ല. എന്നാൽ തന്റെ അഫയർ കോർട്ടിൽ ഹൈലൈറ്റ് ചെയ്ത് പബ്ലിക്കലി തന്നെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്ത് ഈ കേസ് ഈസി ആയിട്ട് ഡിസോൾവ് ചെയ്ത അയാളുടെ പാർട്ടിനും. ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാനാണ് ട്രൈ ചെയ്തത് മാഡം. ഇനി കുറച്ച് സത്യം പറഞ്ഞാലും. Are you married, Vikram? Do you have a girlfriend? Reshma nu WhatsApp il iruthiyundu. The funny thing about relationships are there are no expectations and reality. Expectations disappointments mathre tharu. Reality il vedana mathram baaki undavu. Aadi ende achan marichu pondaya disappointment. Amme rakshikkan kaniyilla nalla vedane undayirunnu. പക്ഷെ ഞാൻ രാഹുലിനെ കണ്ടുമുട്ടിയതും ഇറ്റ് ഫെൽറ്റ് ഡിഫറെന്റ്. താങ്ക് യു സർ. ലുക്ക് അറ്റ് ദ സെൻസസ്. ഡു യു ഗൈസ് ഗെറ്റ് ഇറ്റ്? ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പണി നോക്ക്. ജസ്റ്റ് ഗിവ് മീ 2 ഡേയ്സ് സർ. സർ ഗുഡ് ജോബ്. കൺഗ്രാറ്റുലേഷൻസ് സമീര. പ്രൊഫഷണലി സ്റ്റാർട്ട് ആയ റിലേഷൻഷിപ്പ് എപ്പോഴാണ് പേഴ്സണലായി മാറിയെന്ന് ഞാൻ അറിഞ്ഞില്ല. Rahul Dhanamjay constructions are getting aggressive with their bidding. Adonu maatikke. Rahul, it's really important. It can wait. Sam. Do you like me? Ningala peru velikkunnundengil njan etra comfortable aayirikkum. Appo ingane ishtam thonnadirikka. Ennane kalyanam kaichu. Don't be surprised. Korchu samayathinullil thanne nee enne manasilakki. Enne njanayi accept cheyyumennu confidence enikku vannittunde. പൈസ ഇല്ലാത്തതുകൊണ്ട് അമ്മയെ നോക്കാതിരിക്കാൻ പറ്റൂ സാർ. എന്നെ കല്യാണം കഴിക്കേ, സ്റ്റാറ്റസ് കിട്ടും, പണം കിട്ടും, റെസ്പെക്ട് കിട്ടും, ബേസിക്കലി ഒരു ഗുഡ് ലൈഫ്. പ്രപ്പോസ് ചെയ്യുമ്പോൾ ഏതൊരാളും അവരുടെ ലവല്ല കൺഫസ് ചെയ്യാറ്. നിങ്ങൾ എന്തിനാണ് ഈ സ്റ്റേറ്റസ് മര്യാദയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് രാഹുൽ? കാരണം ഞാൻ നിനക്ക് സ്നേഹമല്ല ഓഫർ ചെയ്യുന്നത്. അഫെക്ഷൻ യെസ്, കെയറിങ് യെസ്. പക്ഷെ നമ്മൾ രണ്ടുപേരും തമ്മിൽ എന്റെ പ്രണയത്തിലുള്ള നെസസിറ്റി എന്താന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ പ്രൊപ്പോസൽ എനിക്ക് സത്യസന്ധമായി തോന്നി.
എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുള്ള ഉറപ്പുണ്ടാ ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങളുടെ ഹണിമൂൺ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയട്ടെ. ദിസ് ഇസ് ബ്യൂട്ടിഫുൾ രാഹുൽ. താങ്ക് യു. That's your room. രാഹുൽ ബിസിനസ്മാൻ അല്ലേ, ലൈഫ് നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വന്നിട്ട് അയാൾക്ക് വേണ്ടത് അയാൾ എടുത്തു. വിക്രം, ഈ കേസിലെ രാഹുലിനെയും അദ്ദേഹത്തിന്റെ ഓറിയന്റേഷനെ വലിച്ചഴക്കണ്ട. അല്ല, ഇവിടെ രാഹുൽ ഇല്ലെന്ന് തോന്നുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്റ്റേഷനിൽ കയറുമ്പോൾ തന്നെ സൺ ഓഫ് വൈഫ് ഓഫ് എന്നൊക്കെ എഴുതി മേടിക്കും. അശോകനെ കൊന്ന അടുത്ത നിമിഷം രാഹുലും ഈ കേസിൽ ഇൻവോൾവ് ആണ്. കോർട്ടിൽ എന്തായാലും നിങ്ങളുടെ മാരേജ് ടോപ്പിക് രത്നാകരടുത്ത് ഉപയോഗിക്കും. അപ്പോൾ ഇമോഷനായി രാഹുൽ ഗ്യാണെന്ന് വല്ലതും വിളിച്ച് പറഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട, ഈ കേസ് പൊളിയാൻ. എനിക്കറിയാം, പക്ഷെ രാഹുൽ ഗ്യാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ അയാളെ ഡൈവോഴ്സ് ചെയ്തില്ലല്ലോ. രാഹുലിന്റെ കാശിന് വേണ്ടിയാണ് നിങ്ങൾ അവനെ കല്യാണം കഴിച്ചതെന്ന് രത്നാകർ തെളിയിക്കും. ഉള്ള സമ്പതിയും പോകും. ചില സമയത്ത് ക്വസ്റ്റ്യൻസിന് ക്വസ്റ്റ്യൻ തന്നെയാണ് ആൻസർ. എനിക്ക് മനസ്സിലായില്ല. മാഡം, രത്നാകർ ഒരു ദിവസം കൊണ്ട് ലോയറായതല്ല. അയാളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ജുഡീഷ്യൽ ജഡ്ജിന്റെ മകളെയാണ്. ലവ് മാരേജ് ആണെന്നൊന്നും എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞ ശേഷം അയാളുടെ ജീവിതമേ മാറി. എന്ന് വെച്ചാൽ ഞാൻ ചെയ്തതുപോലെ അദ്ദേഹവും ചെയ്തിട്ടുണ്ടാവുന്നാണോ നിങ്ങളിപ്പോ പറഞ്ഞു വരുന്നത്? എക്സാക്ട്ലി, അങ്ങനെ വേണം ചോദിക്കാൻ. ഇതെല്ലാം ഈ സമയം കൊണ്ട് ബാനർജി നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട കാര്യങ്ങളാണ്. വെരി ബാഡ്. ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ? കേസിന്റെ കാര്യത്തിന് വേണ്ടി പോയത്. ഇതൊക്കെ സീക്രട്ട് ആയിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ ആരും അറിഞ്ഞു. വാട്ട്? എങ്ങനെ? അതെനിക്കറിയില്ല, പക്ഷെ വെൽക്കം ടു കുനൂർ എന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. ബി കെയർഫുൾ. ഓക്കെ. പിന്നെ വിക്രം എന്ത് പറഞ്ഞു? നമുക്ക് വിൻ ചെയ്യാനുള്ള ടിപ്സ് ഒക്കെ തന്നോണ്ടിരിക്കാം. ഹി സീംസ് ടു ബി ഗുഡ് അറ്റ് വാട്ട് ഹി ഡസ്. ഓക്കെ, റീച്ച് ആയിട്ട് വിളിക്കാം. മാഡത്തിന് ഫ്രഞ്ച് ഫ്രൈസ്, ഫിഷ്, എനിക്ക് ഡബിൾ റോട്ടി. ആ, ഫാസ്റ്റ്. അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു ഫിഷ്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കല് മാത്രമല്ല, കാര്യാന്വേഷണമാണ്. വേറെന്തൊക്കെയാ കണ്ടുപിടിച്ചത്? അശോക്. അശോക്? അതെ, അശോകിന് നിങ്ങൾക്ക് എത്ര നാളായിട്ട് അറിയാം? രാഹുൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളുടെ കമ്പനി ഇവന്റ്സിന്റെ പോലീസ് സെക്യൂരിറ്റി ഇൻചാർജ് ആണ്. ഹി വാസ് ഇൻ രാഹുൽസ് പേറോൾ. പേറോൾ എന്ന് പറഞ്ഞ ഫാൻസി ആക്കൊന്നും വേണ്ട, കൈക്കൂലി അല്ലേ. സോ അശോകിനെ 2 വർഷമായിട്ട് അറിയോ? ഇത് നോക്കൂ മാഡം, അശോക് മരിച്ച ദിവസം ഹോട്ടൽ CCTV. അവൻ വന്നു, പക്ഷെ വെയിറ്റ് ചെയ്തില്ല, ഡോറ് തുറന്ന് നേരെ അകത്തേക്ക് പോയി. നിങ്ങൾ അവനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കഥ തുറന്നു വെച്ചു. ഡോറ് ലോക്ക് ചെയ്യാൻ ഞാൻ മറന്നു പോയതാ. FIR തന്നെയാണല്ലോ എഴുതിയിരിക്കുന്നത്. FIR എഴുതാത്ത നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത്. അശോക് എൻ്റർ ആയത് 1:25 PM. എക്സാക്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊല്ലപ്പെട്ടു. അതിനിടയ്ക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്? അത്രയും നേരം റേപ്പ് ചെയ്യാൻ, അതോ വേറെ വല്ലതും ചെയ്യാം? വിക്രം, മൈൻഡ് യുവർ ലാംഗ്വേജ്. കോർട്ടിൽ പ്രൂഫിനുള്ള വാല്യൂ നിങ്ങളുടെ ദേഷ്യത്തിനില്ല മാം. പ്രൂഫ്? വാട്ട് പ്രൂഫ്? 2010 കീതം കോളേജ് ആനുവൽ ഡേ ഫംഗ്ഷൻ. ഇത് നിങ്ങൾ. അപ്പൊ ഇതോ. സോ വാട്ട്? കോളേജ് ഫംഗ്ഷന് ഒരുപാട് പേര് വരുമല്ലോ. ഈ ഫോട്ടോയിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെന്ന് വെച്ച് ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റുമോ? പോയിന്റ് അതല്ല മാഡം, നിങ്ങൾക്ക് അശോകിനെ അറിയാമെന്ന് വെച്ചപ്പോൾ അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇതേ കാര്യം നാളെ രത്നാകർ കൂട്ടിക്കയറ്റി ചോദിച്ചു കൊടുക്കുമ്പോൾ അത് ഇല്ലീഗൽ അഫെയറായി മാറും. കാരണം അഫെയർ അല്ലെങ്കിൽ കള്ളം പറയേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ ഒരു കള്ളം പൊളിഞ്ഞാൽ പിന്നെ സത്യങ്ങൾക്കൊന്നും വിലയില്ല. നിങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൺക്ലൂഷൻ എങ്കിൽ എന്റെ ഫീലിംഗ്സിന് എന്ത് വാല്യൂ ഉള്ളത്? വാല്യൂ ഇല്ലെന്നാരാ പറഞ്ഞു? നിങ്ങൾ ശരിക്കും സത്യമാണ് പറയുന്നെങ്കിൽ ഈ സിറ്റുവേഷനിൽ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ എനിക്ക് എന്ത് വേണമെന്ന് പറയാം. വിവാഹത്തിന് ശേഷവും ഞാൻ രാഹുലിന്റെ കൂടെ തന്നെയായിരുന്നു, ബട്ട് ഐ ഫെൽറ്റ് വെരി എംപ്റ്റി. ആ സമയത്തായിരുന്നു അശോക്. സാം, ഹായ്. ഞങ്ങളുടെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ എനിക്ക് ഓർമ്മ വന്നു. സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അശോക് വാസ് നൈസ് ടു മീ.
അദ്ദേഹമായിട്ട് ഞാൻ ഇമോഷണലി കണക്ട് ആയിപ്പോയി. ഇൻ മൈ നത്തിങ് ലൈഫ് അശോക് ബിക്കെയിം സംതിങ്, എ ഫ്രണ്ട് ഹു നെവർ ആസ്ക്സ് എനി ക്വസ്റ്റ്യൻ, എ ഫ്രണ്ട് ഹു ഐ കുഡ് ട്രസ്റ്റ്. എൻ്റെ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. എന്തിനാന്നൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. അതുകൊണ്ടായിരുന്നു അന്ന് ഞാൻ ആ ഡോറ് തുറന്നു വെച്ചത്. അദ്ദേഹം എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം എന്നെ അങ്ങനെയല്ല കണ്ടതെന്ന് മനസ്സിലായത്. സ്ലോലി ഹി സ്റ്റാർട്ടഡ് ഡ്രോപ്പിംഗ് സം ഹിന്റ്സ്. വാട്ട് ആർ യു ഡൂയിങ് അശോക്? പ്ലീസ് ലീവ്. Years of friendship and he was ready to give it all just for sex. ഞാൻ തടയാൻ ഒരുപാട് ശ്രമിച്ചു, ഞാൻ ബഹളം വെച്ചു, but he was like an animal. ഇപ്പൊ സത്യം എന്താന്ന് മനസ്സിലായോ? ഇതാണ് സത്യം. അശോകൻ നിങ്ങൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി വേറെ ആർക്കെങ്കിലും അറിയോ? റാഹുലിനറിയാം, മാനേജിക്കും അറിയാം, ഇപ്പൊ നിനക്കും. അഗീതം കോളേജ് ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പി വീട്ടിലുണ്ട്. മോർണിംഗ് ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ കോളേജ് ഇഷ്യൂ ഇനി ആരും അറിയില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി ആരോടും പറയണ്ട. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അശോക് റേപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തു എന്നുള്ളത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാം, ഇപ്പൊ സെറ്റ് ചെയ്യാം. FIR-ൽ തലക്കൊരടി കിട്ടിയതായി പറയുന്നുണ്ട്. തലക്കടി കിട്ടിയ ഉടനെ നിങ്ങൾ ബ്ലാക്ക് ഔട്ടായി. ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാവുന്നേ ഉള്ളൂ. ബ്ലാക്ക് ഔട്ടായി എഴുന്നേറ്റപ്പോ അയാൾ നിങ്ങളെ കീഴടക്കിയിരുന്നു. ഇത് രത്നാകർ വിശ്വസിക്കൂ. കള്ളം പറയാനായിട്ട് സത്യം പറയണം, പക്ഷെ സത്യം പറയാനായി ധൈര്യം മാത്രം ഉണ്ടായാൽ മതി. ഓഫ്കോഴ്സ് സത്യം തെളിയാൻ വേണ്ടി ചിലപ്പോൾ കള്ളം പറയേണ്ടി വരും. തെറ്റില്ല, ഒന്നും തെറ്റല്ല. ആദ്യം നിങ്ങൾ വിശ്വസിക്കണം മാഡം, രത്നാകർ വഴി വിശ്വസിച്ചു. പിന്നെ ഒരു കാര്യം, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് രണ്ട് ഐഡിയ പറഞ്ഞു തന്നു. ഐഡിയക്ക് 20 to 40 lakhs. വാട്ട്? ലാസ്റ്റ് മിനിറ്റ് പേയ്മെന്റ് തരാതെ പറ്റിക്കരുത്. ഇപ്പൊ ഇവിടെ ബാനർജി പോലും ഇല്ലാതാ. എന്താ മാഡം സൈലന്റ് ആയി പോയേ? നത്തിങ്. ഗാന്ധിജി എന്താ പറഞ്ഞെന്നറിയോ? സിറ്റുവേഷൻ നമ്മുടെ കൺട്രോൾ ആയിരിക്കണമെങ്കിൽ സ്നേഹത്തോടെ പണിയെടുക്കുന്നവനേക്കാൾ കാശിന് വേണ്ടി പണിയെടുക്കുന്നതിനെ വിശ്വസിക്കാം. ഗാന്ധി അല്ലാതെ ഞാൻ തന്നെ പറഞ്ഞാണ്. ഇച്ചിരി വെള്ളം. ശരി, കാര്യം പറയ് വിക്രം. ഒരു ലോക്ക് ചെയ്ത റൂമിൽ എന്തെങ്കിലും എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എടുക്കാം, അതിൽ എനിക്കെന്ത് കിട്ടും? നീ തന്നെ പറ. അയ്യോ, 3 crore അല്ലേ, 30 lakhs. ഇത്ര സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചതല്ലേ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി, കോണൂർ എക്കണോമിക്സ്. ഓക്കെ ആണെങ്കിൽ റൂമിൽ എന്തോ ഇമ്പോർട്ടന്റ് ആണ്. ഐഡിയ പ്ലീസ്. ഒരു സേർട്ട് കത്തിച്ചാലേ തലയ്ക്ക് ആ താളനൊക്കെ ഉണ്ടാവും. അതിന് ലൈറ്റർ കത്തിക്കുന്ന സമയം മതി. ഡയലോഗ് ടൈമിംഗ് വേസ്റ്റായി. ഈ എല്ലാവരും അടിക്കുന്ന സമയത്ത് എല്ലാവരും പുറത്തേക്ക് പോകും, നമുക്കകത്തേക്ക് പോകാം. സിം
വേറെ എന്തെങ്കിലും ഐഡിയ വേണേ പറയണം കേട്ടോ, ഡിസ്കൗണ്ട് തരാം. ഹലോ, ആ ഏത് കേസറാ? വൺ ഇയർ ബാക്ക് മിസ്സിംഗ് കേസ്. ഞാൻ കുറച്ച് ബിസിയാണ്, പിന്നീട് സംസാരിക്കാം. ഓക്കെ ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാം. ബൈ. സോറി മാഡം, നമ്മളെന്ന് പറഞ്ഞോന്ന്? വേറെന്തോ കേസുണ്ടെന്ന് തോന്നുന്നു. അതൊരു പഴയ കേസാണ് മാഡം, നമുക്ക് നമ്മുടെ കാര്യം പറയാം. വൺ ഇയർ ബാക്കോ? എന്താ അത്? ഞാൻ അറിയാത്ത ദൂരത്തിനിട്ട് തല വെച്ചതാ. ഇപ്പൊ ആ കേസ് എന്റെ തലയിലായി. ആരുടെ കൂടെ? ഇവിടെ എപ്പോഴും നശിച്ച ക്ലൈമറ്റ് ആണല്ലോ. അങ്ങനെയൊന്നും വിളിക്കണ്ട സാർ, നായരുന്ന് വിളിച്ചാൽ മതി. ഈ മേലുവനൊക്കെ പോകാൻ ഒരു കാര്യം പറയട്ടെ, രേഷ്മയുടെ മസാജ് പാർലറിൽ പോയി തിരുമിച്ചാൽ മതി, അവ കാണാൻ കാശും കുറച്ചു മതി. ചുമ്മാ ഇവിടെ നേരെ, അവളുടെ കെട്ടിയും സി സി ടി വി വെച്ചിട്ടുണ്ട്, വീഡിയോ വൈറലായി പോകും, പബ്ലിക്കിന് അല്ലേ തന്നെ കണ്ടുകൂടാ പോലീസിനെ. ചേട്ടാ സ്പെഷ്യൽ ചായ. എന്താടാ, സ്കൂൾ ഇതുവരെ തുറന്നില്ലേ? ഇല്ലേട്ടാ. ഇവൻ എന്തിനാ സ്കൂളിൽ പോയിട്ട്? കളക്ടർ ആവാൻ? ഏയ്, കോൺസ്റ്റബിൾ ആവാൻ വേണ്ടിയാ. ഈ പേപ്പറിലെന്ത നോക്ക്. ഫസ്റ്റ് ടൈം അവിടെ വെച്ചാണ് അവനെ കാണുന്നത്. ആള് ഭയങ്കര വീക്കായിരുന്നു, പക്ഷേ അവൻ്റെ കണ്ണിന് ഭയങ്കര ജീവനായിരുന്നു. എന്ത് കണ്ണായിരുന്നു! ഒരു പ്രാവശ്യം ഒന്നുമല്ല, ഒരുപാട് തവണ അവൻ സ്റ്റേഷനിൽ വന്നു. എന്താ ആരും റെസ്പോൺസിബിൾ എടുക്കാതെ ഇത്രയും കെയർലെസ്സോ? മിസ്സായതിന്റെ അച്ഛനാ? എന്തെങ്കിലും ചെയ്യൂ സർ, പ്ലീസ് സർ, ഹെൽപ്പ് ചെയ്യൂ സർ. എന്താ ഇങ്ങനെ? ഇത് പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ കിടന്ന് എന്തിനാണ് ഒച്ച ഉണ്ടാക്കുന്നത്? സർ, എന്റെ അച്ഛൻ മിസ്സായിട്ട് 3 ദിവസമായി, ഇവർ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല സർ. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം സർ, പ്ലീസ് സർ. പേരെന്താ? പ്രൊഫസർ വിനയ് വർമ്മ, റിട്ടയർഡ്. നിന്റെ പേരെന്താ? ആദർശ്. ആദർശ്? നോക്ക് ആദർശ്, കണ്ണൂരിൽ 4 സ്റ്റേഷൻ ഉണ്ട്, 400 പെൻഡിംഗ് കേസ്, അതിൽ 25 മിസ്സിംഗ് കേസുണ്ട്. ഇതെല്ലാം ഞങ്ങൾ തന്നെ നോക്കണം, ഇൻവെസ്റ്റിഗേഷന് സമയമെടുക്കും. ഇങ്ങനെ ധൃതി വെച്ചാൽ എങ്ങനെയാ? കംപ്ലൈന്റ് കൊടുത്തോ? FIR ഫയൽ ചെയ്തിട്ടുണ്ട് സാർ. കൊടുത്തിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാം. വീട്ടിലേക്ക് പോകും. അതല്ല സർ, പോവാൻ നോക്ക്. ഇവനെന്ത് ബാറ്റ്മാനെ പോലെ മാസ്ക് ഒക്കെ ഇട്ട്? ക്യാൻസർ ആണ് സാർ. ക്യാൻസറോ? ആ, തൊട്ടാ പകരുന്നല്ലാണോ? ടോ, വേഗം സോപ്പ് എടുത്തിട്ട് വന്നേ. ഓക്കെ സാർ. ഞാനൊന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. സാർ അകത്തോളം സമ്മതിച്ചു, കൂട്ടിക്കൊണ്ടു വരട്ടെ. എല്ലാവരും ഇവനെ പോലെ ആയിരുന്നെങ്കിൽ എന്ത് നന്നായനെ. ഈ ആദർശനെ പോലെ വെറുതെ ഒന്ന് ഡ്രാമ കളിക്കേണ്ട വല്ല കാര്യം? വെറുതെ ഇറിറ്റേഷനും ടെൻഷനും. ഞാനും അത് തന്നെ സാർ പറഞ്ഞത്, വെറുതെ ഇങ്ങനെ സമയം കളയാതെ അവന്റെ റിസോർട്ട് പോയി നോക്കാൻ പറഞ്ഞു. റിസോർട്ട്? ആ അതെ സാർ. പിന്നെന്തിന് ലേറ്റ് ആക്കുന്നത്? ഫയൽ എടുത്തുണ്ട് വാ, നമുക്കൊന്ന് നോക്കിക്കളാം. ഇൻട്രസ്റ്റ് കേസിലാണോ അതോ റിസോർട്ടിലാണോ? എനിക്ക് ഇൻഫർമേഷൻ വേണോ, ഷെയർ വേണോ? സാർ സാർ പയ്യൻ വന്നിട്ടുണ്ട്. ആ റിസോർട്ട് നിങ്ങളുടെ ആണോ? അതെ സർ. വസ്തു തർക്കം വല്ലതും ഉണ്ടോ സാർ? അല്ല, ജനറലി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോ പ്രഷർ താങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഓടിപ്പോറുണ്ട്, ചിലർ ആത്മഹത്യ ചെയ്യാറുണ്ട്. എന്റെ അച്ഛൻ അങ്ങനെ വിളിച്ചോടേണ്ട ആവശ്യമില്ല, പിന്നെ മരിക്കാൻ മാത്രം അണ്ടനുമല്ല സാർ. ഞാനിപ്പോ ജീവനോടെ ഇരിക്കാൻ കാരണം എന്റെ അച്ഛൻ എനിക്ക് തന്ന ധൈര്യമാണ് സാർ. എന്നാ പിന്നെ ആരെങ്കിലും കൊന്നു? അങ്ങനെയാണെന്നല്ല, ഡൗട്ട്. പോലീസല്ലേ? നോക്കാം ആദർശ്, നമ്മുടെ സ്റ്റേഷനിൽ 2 തരം ജോലിയാണ് നടക്കുന്നത്. ഒന്ന് ഓർഡർ അനുസരിച്ച് ചെയ്യുന്നു, പിന്നെ കാശ് മേടിച്ച് ചെയ്യുന്നു. മേളിൽ നിന്ന് ഓർഡർ വരാൻ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുക്കാം, എന്നാലും കേസ് തീരുന്നൊരു ഗ്യാരണ്ടി ഇല്ല. എനിക്ക് 2 ആണല്ലോ ഓക്കെയാണ്, നിനക്കെങ്ങനെയാ? അതിനെത്രയാവും സർ? 10. ആയിരങ്ങളല്ല. താൻ കൊള്ളാലോടെ നേരെ ക്യാഷ് ഓർ ചെക്ക്? ക്യാഷാണ് എളുപ്പം, ബുദ്ധിമുട്ടാണേ ചെക്ക് മതി. ഇതിന് ടാക്സ് പ്രോബ്ലം വരില്ല. കടം മേടിക്കുന്നൊരു തെറ്റാണോ നേരെ? ഏയ്, തെറ്റൊന്നുമില്ല സാർ. ഞാൻ ക്യാഷ് തന്നെ അറേഞ്ച് ചെയ്തു തരാം സാർ. ഫയൽ എടു. വിനയ് വർമ്മ.
സാർ, അന്നേക്ക് മാരിയമ്മൻ കോവിൽ വിഷയത്തേക്ക് ഊരിലിരുന്ന എല്ലാരും കളക്ടർ കിട്ടേ പോണു. എന്നിട്ട്? സോറി സാർ. എന്നിട്ട്? സായന്തനം വന്നപ്പോ കാറ് വീട്ടിലിരുന്നത് അയ്യ വന്നിട്ടാരന് ഞാൻ ഉള്ള പോയി സാർ. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? അതൊന്നും എനിക്ക് അറിയില്ല സാർ. സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ് സാർ. ഇതാ സാർ അച്ഛന്റെ ഫോൺ. വീട്ടില് ഫോണുണ്ട്, താഴെ കാറുണ്ട്, പക്ഷെ ആളില്ല. ശരി, പാസ്വേഡ് അടി. അറിയില്ല സാർ. ഒരു സീക്രട്ടും കൂടി. ആ ഷാജിയെ വിളിച്ച് ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ. ഓക്കെ സാർ. ആ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു മാഡം? കോയമ്പത്തൂരിൽ ഇവന് കീമോ സെഷൻ ചെയ്യാൻ വേണ്ടി. കീമോതെറാപ്പി ഇറ്റ്സ് എ ട്രീറ്റ്മെന്റ്. 5:30 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. മഴയായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടാ ഡ്രൈവ് ചെയ്ത് വന്നത്. വരുന്ന വഴി ഒരു പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുത്തു. ആ കുട്ടിയുടെ പേര് വൈഷ്ണവി എന്നാ തോന്നുന്നത്. വൈഷ്ണവിയോ? ആരാ അവര്? അറിയില്ല സർ. അന്ന് രാത്രി നല്ല മഴയായിരുന്നു. അവര് തനിച്ചായതുകൊണ്ട് അമ്മയാണ്. എന്തിനാണ് ഈ സോഷ്യൽ സർവീസ് ഒക്കെ? ഹൈവേയിൽ രാത്രി ഒട്ടും സേഫ് അല്ലെന്നുള്ള കാര്യം അറിയില്ലേ? അവള് വല്ല കള്ളിയാണെങ്കിലും. കറക്റ്റ് സാർ. അത് അവരെ കണ്ടിട്ട് അങ്ങനെ സംശയം തോന്നിയില്ല സാർ. താജ് ഹോട്ടലിലേക്കാ ലിഫ്റ്റ് ചോദിച്ചത്. ഇവിടെ വന്ന ശേഷം അവര് പറയാതെ പോയത്. പറയാതെ പോയത്? അതെ സാർ. ട്രക്കിംഗ് വന്നപ്പോ മിസ്സായി പോയെന്നാ പറഞ്ഞത്. ഇവിടെ എന്ത് ട്രക്കിംഗ് നേരെ? ഈ മാരിയമ്മൻ കോവിൽ റെസ്ട്രിക്റ്റഡ് ഏരിയ അല്ലേ? ഇവിടുന്നാണോ ലിഫ്റ്റ് കൊടുത്തത്? അതെ സർ, ഇവിടുന്നാ കയറിയത്. തീർച്ചയായിട്ടും കള്ളിയായിരിക്കും സാർ. ഈ ഏരിയയിൽ കള്ളന്മാർ കൂടുതലാ. അത് ശരിയാണ്. ഇന്നലെ രാത്രി രേഷ്മ വരെ എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് പിടിച്ചു. സാർ, വിനയവർമ്മയുടെ ഫോണാണ് സാർ. ഹലോ സാർ, ഞങ്ങൾ ബാലാജി കോഓപ്പറേറ്റീവ് ബാങ്കിന്ന് പേശുറേ. നിങ്ങളുടെ 60 lakh ലോൺ ക്ലിയർ ആയി സാർ. വന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ചോളൂ. താങ്ക് യു. നേരെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കണം. ഓക്കെ സാർ. ആദർശ് വണ്ടി കയറ. അപ്പൊ ഞാനോ? ജോഗിംഗ് ഒക്കെ ചെയ്യുന്നേരെ സാർ. 60 lakh. ലോൺ പീരീഡ് കഴിയാൻ ഇനിയും 1 year. അർജന്റാന്ന് പറഞ്ഞ് നേരത്തെ ക്ലോസ് ചെയ്തു സാർ. 60 lakh സിംഗിൾ പേയ്മെന്റ്. 11 lakh അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പേ ചെയ്തത്. ബാക്കിയുള്ളതൊക്കെ ചിരന്തൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പേ ചെയ്തത് സാർ. ചിരന്തനോ? നേരെ സാർ, തനിക്ക് 4 പണിയുണ്ട്. ഫസ്റ്റ് ചിരന്തൻ, സിംഗപ്പൂർ അക്കൗണ്ട് ആരാണ് ട്രേസ്. ഹലോ, വി ആർ കോളിംഗ് ഫ്രം കുണ്ണൂർ. വിനയവർമ്മയുടെ ഫോൺ സിഗ്നൽ ട്രാക്ക് ചെയ്ത് ആ ലൊക്കേഷനുള്ള ട്രാഫിക് സിഗ്നൽ CCTV ഫുട്ടേജ് കളക്ട് ചെയ്യണം. ആ ഫുട്ടേജിൽ നിന്ന് വിനയവർമ്മയുടെ കാർ എവിടെയൊക്കെ പോയി എന്ന ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ആ ഏരിയയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും വിനയവർമ്മയുടെ ഫോട്ടോ എത്തിക്കണം. മിസ്സിംഗ് പോസ്റ്റർ എല്ലായിടത്തും ഒട്ടിക്കണം. ഏതോ മൈനാ, ഏതോ മൈനാ, ഏതോ മൈനാ, കാരണമേ എതിരാളി വിജയം കണ്ണിൻ മുമ്പിൽ. ഏതോ മൈനാ, ഏതോ മൈനാ, ഏതോ മൈനാ, കാരണമേ എതിരാളികളുടെ വിജയം തിരയും കണ്ണിൻ മുമ്പിൽ. ഇവിടേക്ക് എന്തിനാ സാർ വന്നത്? ഈ ഫോട്ടോ നോക്കി. നിന്റെ അച്ഛന്റെ ഫോണിലെ അവസാനത്തെ ഫോട്ടോ ആണ് ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. ധൃതിയിലെടുത്തായിരിക്കണം, അല്ലെങ്കിൽ അത് എടുക്കുമ്പോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിച്ചത് സാർ? ഇവിടെ വെച്ച് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. എവിടുന്നാ വണ്ടി വരുന്നത് എന്നുപോലും നോക്കാതെ. ഫസ്റ്റ് മേജർ ക്ലൂ. ചിരന്തനെ വിളിച്ചിരുന്നു സാർ, ആരും എടുക്കുന്നില്ല. ആ സിംഗപ്പൂർ മൊബൈൽ ഓഫീസിലേക്കും വിളിച്ചു നോക്കി,
അവർ അവരുടെ ഭാഷയിൽ തെറി വിളിച്ചോണ്ടിരിക്കുകയാണ് സാർ. സിംഗപ്പൂർ ഭാഷയിലോ? അതെ സാർ. അത് എനിക്ക് കടം തന്നവരുടെ അടുത്ത് സിംഗപ്പൂർ ഭാഷയിൽ സംസാരിച്ചതാ. അതായത് കടം മേടിച്ചിട്ട് ഇപ്പൊ ഒരാഴ്ചയായി സാർ. അതാ ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. തനിക്ക് ഒരാഴ്ചയിലായുള്ളു, ചിലര് കാശ് തന്നാ ഉടനെ തന്നെ വിളി തുടങ്ങും. കാശ് നടുത്ത മിനിറ്റ് തന്നെ വിളി തുടങ്ങും. നോക്കണം നേരെ, ജൂലൈ 23 2 മണിക്ക് ഡെപ്പോസിറ്റ്, 2:30 കോൾ. ജൂലൈ 27 11 മണിക്ക് ഡെപ്പോസിറ്റ്, 11:30 കോൾ വന്നിട്ടുണ്ട്. സെയിം സെയിം എല്ലാ പ്രാവശ്യവും ഈ നമ്പറിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത്. നമ്പർ 040, സെക്കൻഡ് മേജർ ക്ലൂ. ആദർശിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോൾ വയ്യാന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാർ, ഐ'm ഓക്കെ. ചിരന്തനെ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിൽ കാശ് വന്നപ്പോഴൊക്കെ ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. എവിടുന്ന സാർ? കേരളത്തിൽ നിന്ന്, കൊച്ചി സൗത്ത് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനോ? ആരാന്നിതുവരെ അറിയില്ല. അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ച് ചിരന്തൻ ആരാണെന്ന് അന്വേഷിക്കുകയാണ്. ഇവിടെ വെച്ച് വിനയ് കാണാതെ പോയതിനും സിംഗപ്പൂരിലുള്ള ചിരന്തനും കൊച്ചി സൗത്ത് പോലീസ് സ്റ്റേഷനും, വാട്ട് ഇസ് ദ കണക്ഷൻ? ഇതെല്ലാം തമ്മിൽ എന്താണ് കണക്ഷൻ? വിനയ് വർമ്മ മിസ്സിംഗ് കേസ് എന്തായി? ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് സാർ. ആ ഫയലും താൻ കളക്ട് ചെയ്ത എവിഡൻസും എന്നെ ഏൽപ്പിക്കുക, ഞാനത് നോക്കിക്കോളാം. നീ പോയി ആ ക്രിക്കറ്റ് ബാറ്റിംഗ് കേസ് നോക്ക്. സാർ അതുപിന്നെ എത്ര വാങ്ങിച്ചു? എത്ര വാങ്ങിച്ചു എന്ന് വിട്ടേക്കാം. ഞാൻ വിട്ടു. പണമാണോ പ്രഷറാണോന്ന് എനിക്കറിയില്ല. ഞാൻ ആ കേസ് മാറ്റി വെച്ചു. ഞാൻ ആദർശിനെ ഒഴിവാക്കാൻ തുടങ്ങി. അവൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. ഒരു ഭാഗത്ത് അച്ഛൻ, ഒരു ഭാഗത്ത് ക്യാൻസർ, പിന്നെ അമ്മയെ നോക്കണം. അങ്ങനെ ഒരാളെൻ്റെ അടുത്ത് സഹായം ചോദിച്ചിട്ട് പോലും ഞാൻ ആ കേസ് ഒഴിവാക്കി വിട്ടു. ആദർശൻ ഒത്തിരി ദൂരെ പോയി. മോളിൽ നിങ്ങൾക്ക് ഓർഡർ വന്ന എത്ര പൈസ തന്നാലും ആക്ഷൻ എടുക്കില്ല എന്നുള്ള കാര്യം നേരത്തെ എന്താ പറയാഞ്ഞത് സാർ? എന്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, നിന്റെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നീ തന്നെ കണ്ടെത്തണമെന്ന്. ഞാൻ ആവശ്യമില്ലാതെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തത്. ഞാൻ ആ ബെറ്റിംഗ് കേസിൽ ബിസി ആയോണ്ടാ. സുരേഷ് ഈ കേസ് ഡീൽ ചെയ്യുന്നുണ്ട്. ഡീൽ? സാർ എന്തൊക്കെയായി പറയുന്നത്? പൈസ കിട്ടിയില്ലെങ്കിലും പോലീസ് അവരുടെ ജോലി നോക്കുമെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്നെ പറ്റിക്കുമെന്ന് വിചാരിച്ചില്ല. നോക്ക് ആദർശ്, നീ ആവശ്യമില്ലാതെ ഓവർറിയാക്ട് ചെയ്യാം. നിന്റെ അച്ഛന്റെ കേസ്? അച്ഛന്റെ കേസ് അല്ല സാർ, എന്റെ അച്ഛൻ. എടുത്തോളൂ സാർ ബാലൻസ് എമൗണ്ട്. ഇനി നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഡീൽ ക്ലോസ്ഡ്. ആദർശ്, എനിക്ക് നിങ്ങളെപ്പോലെ പാതിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ എല്ലാം സെറ്റിലാക്കിയിട്ട് പോകുന്നത്. Thank you.
നേരെ ട്രാഫിക് സിഗ്നൽ സി സി ടി വി ഫുട്ടേജ് എടുക്കുക ഫാസ്റ്റ്. സാർ സുരേഷ് സാർ അറിഞ്ഞാൽ. സോറി സാർ, ഫോൺ വെച്ചുള്ള സിഗ്നൽ നോക്കുമ്പോൾ വിനയ് വർമ്മ അന്ന് ഒരുപാട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. എല്ലാ ഏരിയയും വേണ്ട, കൊത്തഗിരി ടു വൺ ആർ പിന്റെ റൂട്ട് മാത്രം മതി. ആ ഏരിയയിൽ എന്താ സാർ? ഇത് കോട്ടഗിരി, ഇത് വൺ ആർ പിന്റെ, ഇത് 19/20 ഹെയർ പിൻ ബെൻഡ് ആക്സിഡന്റ് പ്ലേസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെയുള്ള ടോൾ ഗേറ്റ് കടക്കാതെ പറ്റില്ല. ഈ ടോൾ ഗേറ്റിലൂടെ പോയ എല്ലാ ബ്ലാക്ക് കാർസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അർജന്റ്. ഇതാണെന്ന് എങ്ങനെയാ സാർ പറയുന്നത്? സൈഡ് മിററില്ല. കേരള രജിസ്ട്രേഷൻ, ഗ്ലാസ്ലെ സ്റ്റിക്കർ. ഇത് കൊച്ചി കാർ റെന്റ് കമ്പനിയാണ് സാർ. കുണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കാറിന്റെ ഡീറ്റെയിൽസ് അറിയണം. ഈ കാർ റെന്റ് ചെയ്താറാണ്? ഒരുപാട് പേര് എടുക്കാറുണ്ട് സാർ. ആരുടെ കാര്യം അറിയണ്ടേ? July 30th നോക്കി പറയാം സാർ. വരുന്ന വഴി ഒരു പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുത്തു, വൈഷ്ണവി എന്നാ തോന്നുന്നത്. വൈഷ്ണവിയുടെ അഡ്രസ്? ഹലോ, ഈ വൈഷ്ണവി ഞാനാ. നിങ്ങൾ ആരാ? കുണ്ണൂരിൽ 1 week ബാക്ക് ഒരു കള്ളനെ പിടിച്ചു, അവൻ്റെ കയ്യിൽ നിന്നാണ് ഈ ബാഗ് കിട്ടിയത്. ഇത് എവിടെ നിന്ന് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരു റെൻ്റേ കാർ നടിച്ചാന്നാ പറഞ്ഞത്. കാർ റെൻ്റിൽ ചോദിച്ചപ്പോൾ ആ കാർ ബുക്ക് ചെയ്ത് നിങ്ങളാന്നാണ് അറിഞ്ഞത്. സോ ബാഗ് തരാമെന്നാ. കുണ്ണൂരോ? അതെവിടെയാ? ഞാനെവിടേക്കും പോയിട്ടില്ലല്ലോ. അവൻ പറഞ്ഞതൊക്കെ മാച്ച് ആയതുകൊണ്ട്. ഇല്ല സർ, മേ ബി കേസിന്റെ കാര്യമായിട്ട് എന്റെ ഹസ്ബൻഡ് ഓട്ടോ സ്റ്റേഷൻ പോവാറുണ്ട്, അദ്ദേഹം ബുക്ക് ചെയ്ത് കാണും. എന്ത് കേസ്? നിങ്ങളൊരു പോലീസ് ആയിട്ടും ഇത് പോലീസിന്റെ വീടാണെന്ന് അറിയില്ലേ? മൈ ഹസ്ബൻഡ് DSP അശോക് കൃഷ്ണ. DSP അശോക് കൃഷ്ണ എല്ലാ പ്രാവശ്യവും ഈ നമ്പറിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത്. എവിടുന്ന സർ? കൊച്ചി സൗത്ത് പോലീസ് സ്റ്റേഷൻ. യാ, ഇപ്പോ സാർ എവിടെ ഉണ്ട്? നെക്ടാ ഗാർഡൻസ്. ഈ മഹാ കൺസ്ട്രക്ഷൻ ഇവന്റ്സിന്റെ സെക്യൂരിറ്റി ഇൻചാർജ് ആണ്. ഹലോ, ഞാൻ ആ കേസ് വിടാൻ പറഞ്ഞിട്ട് മാതം കെട്ടി പിടിച്ച് കൊച്ചിയിലേക്ക് പോയല്ലേ സാർ? അതല്ല സാർ, ഞാൻ നാടകം കളിക്കരുത്. ആ വിനയ് വർമ്മയുടെ മകൻ 2 ദിവസമായിട്ട് DSP കാണണം DSP കാണണം പറഞ്ഞ് കൊച്ചി സൗത്ത് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കുക. സാർ ആദർശ് കൊച്ചിയിൽ ഇല്ല സാർ, അവൻ കോയമ്പത്തൂരിലാണല്ലോ. എത്ര തവണ പറയും ഞാൻ എന്നെ മുട്ടാളാ? അവൻ എന്റെ കൈ കിട്ടിയാ എൻകൗണ്ടർ ചെയ്ത് കളി മണ്ടനോട് പറഞ്ഞേക്ക്. എന്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, നിന്റെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നീ തന്നെ കണ്ടെത്തണമെന്ന്. നിങ്ങളെ പറ്റിക്കൊന്നും വിചാരിച്ചില്ല. നെക്ടാ ഗാർഡൻസ് സെക്യൂരിറ്റി ഇൻചാർജ് ആണ്. എൻകൗണ്ടർ ചെയ്ത് കളയുന്ന മണ്ടനോട് പറഞ്ഞേക്ക്. നെക്ടാ ഗാർഡൻസിലേക്ക് പോണം. ഹലോ സാർ, ആ കുഞ്ഞൂര് ചെറുക്കൻ വന്നിട്ടുണ്ട് സാർ. ഇവിടെ പുറത്ത് ബഹളമുണ്ടാക്ക, സ്റ്റേഷനിലേക്ക് വിട്ടേക്കട്ടെ. വേണ്ട, എന്തെങ്കിലും പ്രോബ്ലം ആവും അവനകത്തേക്ക് കൂട്ടിക്കൊണ്ടു വാ. ഓക്കെ സർ. വിട്ടേക്ക് മോനെ, ഇനി വന്നേ. ആ വേഗം കണ്ടെടുത്തോണ്ട് വാ. പോ വേഗം, സിഗ്നലായി പോ. ഇനി എത്ര നേരം? 10 മിനിറ്റ് സാർ.
നീ ഇവിടെ നിൽക്ക്, സാറിപ്പോ വരും. എന്താ കാര്യം സാർ? എന്റെ പേര് ആദർശ്. ഞാൻ കൊച്ചിന്ന് വരുന്നത്. കൊച്ചിയോ? അതെന്റെ ജൂറി സ്റ്റേഷൻ അല്ലല്ലോ. എന്റെ അച്ഛൻ മിസ്സിംഗ് ആണ് സാർ. എവിടെയാണെന്ന് അറിയില്ല സാർ. ചിരന്തെന്ന് ഒരാൾ പണം അയച്ചിരിക്കുന്നു. കൊച്ചിന്ന് പോലീസ് സ്റ്റേഷന് കോൾ വന്നു. ഐ മീൻ കോള് ചെയ്ത് നിങ്ങളല്ലേ സാർ? എനിക്കൊന്നും അറിയില്ല. അതല്ല സാർ, ഞാൻ എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ചെല്ല്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയാതെ ഞാൻ പോവില്ല. അറിയൂ സാർ. വിനയ് വർമ്മ ആരാന്ന് എനിക്കറിയില്ല. ചെല്ല്. വിനയ് വർമ്മ. എന്റെ അച്ഛന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ സാർ. നിങ്ങൾക്ക് എന്റെ അച്ഛനെ കുറിച്ച് തീർച്ചയായിട്ടും അറിയാം സാർ. എന്തൊക്കെയാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്ന് കൊളയുന്നില്ല. നിങ്ങൾക്ക് അച്ഛനെ അറിയാമെങ്കിൽ അദ്ദേഹം എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. പറയൂ സാർ, ഞാനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിയാ സാർ. പ്ലീസ് സാർ, മിസ്സായ എന്റെ ഫാദറാ, ഒന്ന് പറയൂ സാർ. അശോകിനോട് സംസാരിക്കണം സാർ. കൊന്നുകള വേള. പറയുന്ന മനസ്സിലാക്ക ആദർശ്, മേളിന്ന് നല്ല പ്രഷറുണ്ട്. അത്രയും പ്രഷറുണ്ടെങ്കിൽ എന്താ പ്രശ്നമില്ല സാർ. ആദർശ്, ഈ ഒറ്റ പ്രാവശ്യത്തേക്ക് എന്നെ വിശ്വസിക്ക. ആദർശ്, 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 പെട്ടെന്ന് പെട്ടെന്ന് ആദർശ്, വേഗം വേഗം വേഗം. ഞാൻ കണ്ട വൈഷ്ണവി വിനയ് വർമ്മ മിസ്സിംഗ് ആയ ദിവസം നിങ്ങളും അശോകും ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. മുകളിൽ നിന്നുള്ള പ്രഷർ കാരണം ഞാൻ ആ കേസ് ഒതുക്കി തീർത്ത്. ഇനി ഒരിക്കലും ആ കേസ് തെളിയില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ അതേ വിനയ് വർമ്മയുടെ റിസോർട്ടിലെത്തി അശോകിനെ കൊലപ്പെടുത്തുന്നത്. ഞാൻ ഇന്ന് താജ്പാല ഉണ്ടായിരുന്നത്. യു കാൻ ചെക്ക് ദി റെക്കോർഡ്സ് ഇഫ് യു വുഡ് ലൈക്ക്. സിറ്റുവേഷൻ കൺട്രോളിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ അത്രയും പ്രിപ്പറേഷൻ എങ്കിലും എടുക്കില്ല. യുവർ മിസ്സിംഗ് ഫോൺ, അതിൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ആണുള്ളത്. പക്ഷേ ഈ രക്തം വിനയ് വർമ്മയുടെ. അതുകൊണ്ടല്ലേ 1-year-old മിസ്സിംഗ് കേസിനെ പറ്റി അറിയാൻ തനിക്ക് ഇത്ര ഇൻട്രസ്റ്റ്. മാഡം,
ശരിക്കും എന്താണ് സംഭവിച്ചത്? പുകവലി, മദ്യപാനം ഇതൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ചിലപ്പോൾ ഈ സൈലൻസ് പോലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് വിനയ് വർമ്മ മിസ്സിംഗ് കേസിൽ നിങ്ങളെയും അശോകിനെയും സംശയമുണ്ടെന്ന് ഞാൻ FIR സബ്മിറ്റ് ചെയ്യും. അത് രാവിലെ തന്നെ രത്നാകർ അറിയും. നിങ്ങളൊന്ന് ആലോചിക്കും, കോർട്ടിലെ ജഡ്ജ്, റൈറ്റിലെ രത്നാകർ, അയാളുടെ കയ്യിൽ FIR, അപ്പം നിങ്ങൾ എന്ത് പറയാനാണ്? വിക്രം, ഐ ലവ് യുവർ ഹെയർ കളർ. വൈഷ്ണവിക്ക് തന്നെയാണ് ചെയ്തത്, ഞാൻ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമില്. ഏയ്, അതിപ്പോ ആവശ്യമാണോ? ഫസ്റ്റ് നീ സർപ്രൈസ് എന്താന്ന് പറ. വെയിറ്റ് ചെയ്യ്, അവിടേക്കല്ലേ പോകുന്നേ, എന്തിനാ തിരക്ക്? സോറി. ഹലോ രാഹുൽ. ഇല്ല, റീച്ച് ആയോണ്ട് ഫോൺ ചെയ്യാം. ഇപ്പൊ വൈഷ്ണവി ഫോൺ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്താലോ? 10 ഡേയ്സ് ല കല്യാണ, ഐ കാന്റ് അവോയ്ഡ് ഹിം ലൈക് ദാറ്റ്. ഹേ, എന്തിനേ കല്യാണം? പിന്നല്ലാണ്ട് ഫോറെവർ സീക്രട്ട് അഫയറിൽ തന്നെ തുടരണോ? അശോക്, നിന്റെ വൈഷ്ണവിയുടെ വിവാഹം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവും. അത് വേറെ, ഇത് വേറെ. യു മീൻ നിനക്ക് വേറെ, എനിക്ക് വേറെ. ഗോഡ് ഡാം ഇറ്റ് സം, ഗോഡ് ഡാം ഇറ്റ്. ഓക്കേ രാഹുൽ, ടോപ്പിക് ഡൺ. ഇപ്പൊ ഹാപ്പി അല്ലേ? പ്ലീസ് അശോക്, ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ? ഡസന്റ് ദിസ് മീൻ എനിതിങ് ടു യു? അശോക്, വൈ ആർ യു ഡൂയിങ് ദിസ്? പ്ലീസ്, ഞാൻ പറയുന്നൊന്ന്. സർ, ആർ യു ഓക്കേ? എടോ, തനിക്ക് കണ്ണുണ്ടൂടെ? നിങ്ങളെ കുറച്ചെങ്കിലും കോമൺ സെൻസോട് കൂടി സംസാരിക്കൂ സാർ. സെൻസ് ഉള്ളതുകൊണ്ട് നിന്നോടൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കുന്നേ? നീ ഉണ്ടാക്കിയ ഡാമേജിന് പൈസ തന്നിട്ട് പോവാൻ നോക്ക്. അശോക്, ലെറ്റ്സ് ഗോ പ്ലീസ്. ഇങ്ങനെയാണോ മുതിർന്നവരോട് സംസാരിക്കുന്നത്? എന്താ മുതിർന്നവര്? കുടിച്ചിട്ടാണ് നിങ്ങൾ വണ്ടി ഓടിച്ചിരിക്കുന്നത്. ഡു യു നോ ഇറ്റ്സ് എ പണിഷബിൾ ഒഫൻസ്? ഐ വിൽ ടേക്ക് യു. എന്തോടത്ത നിയമം പഠിപ്പിക്കുക? നിയമം പഠിപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ കേക്കില്ല. ജസ്റ്റ് അശോക്, എന്താടാ ഫോട്ടോ എടുക്കുന്നേ? ഞാൻ ആരാണെന്ന് അറിയോ? പോലീസ്. അശോക്, ലീവ് ഇറ്റ്. എന്നോടാണോ കളിക്കുന്നത്? സാം, I'm sorry. Sam. I'm sorry. Happy? ദേഷ്യം മുഴുവനും പുറത്തെടുത്തില്ലേ? കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല സാം. എല്ലാം ഈ ദേഷ്യം കാരണം. Sam, please. I love you. I'm sorry, Sam. സുഖാണോ സാർ? വൈഷ്ണവി മാഡം ആണോ? നിങ്ങ വരുവെങ്കിലും തരും. ആനാ ഊരിൽ ചിന്ന പ്രശ്നം, അങ്ങ് പോണം. പ്രശ്നം? റോഡ് പെരിച്ച് പെണ്ണ മാരിയമ്മൻ കോവിൽ ഇടിക്കരുതാ ഗവൺമെന്റ് പറഞ്ഞു. അതിനാൽ ആരും വേല പണല്ല. ഇന്നേക്ക് സ്ട്രൈക്ക്. ശരി, നിങ്ങൾ പോക്കോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചോളാം. ഞാൻ റിപ്പോർട്ട് വരേൻ സാർ. സാം,
സാം, എവിടാ നീ? എന്താ ഗെയിമാ? നിന്നെ കണ്ടുപിടിച്ച എനിക്ക് എന്ത് തരും? സാം എവിടാ? എന്നെ എപ്പോഴേ കണ്ടുപിടിച്ചതാണല്ലോ, പിന്നെന്തിനാ അന്വേഷിക്കുന്നത്? ഞാൻ റൂം മുഴുവനും നോക്കി. സർപ്രൈസ് എന്താന്ന് പറയോ. യു ഹാവ് ടു വെയിറ്റ്. ഓക്കെ, ദെൻ യു വിൽ ഹാവ് ടു വെയിറ്റ്. പറയുന്നു അതോ ഇനിയും വൈകിക്കോ? എന്ത് വേണമെന്ന് നീ തന്നെ ഡിസൈഡ് ചെയ്യും. ഡ്രീം നിനക്ക് അറിയില്ലേ? ഒരു കൂൾ പ്ലേസിൽ ഹാപ്പി ആയി സെറ്റിൽ ആവണം. ഇവിടെ ഒരു റിസോർട്ട് കണ്ടുവച്ചിട്ടുണ്ട്. അവർക്കെന്തോ ഫിനാൻഷ്യൽ പ്രോബ്ലം, സോ അവരത് സെയിൽ ചെയ്യുക. ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ആ റിസോർട്ട് നമ്മൾ വലിയ ഗസ്റ്റ് ഹൗസ് ആക്കി മാറ്റാം, നമുക്ക് വേണ്ടി മാത്രം. ഓൺലി യു ആൻഡ് മീ. ഭയങ്കര പ്ലാനിംഗ് ആണല്ലോ. കാറൊന്ന് ആക്സിഡന്റ് ആയി, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഏയ്, താൻ എന്താടോ ഇവിടെ? I'm here to meet Chirandan. നിങ്ങളാണോ വിനയ് വർമ്മ? ചിരന്തൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ? ചിരന്തൻ ഈസ് മൈ ഫ്രണ്ട്. ഐ എം അശോക്. ഞാനാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത്. ഹലോ, ഐ എം നോട്ട് സെല്ലിംഗ് യു മൈ പ്രോപ്പർട്ടി. വാട്ട്? എന്റെ പ്രോപ്പർട്ടി എന്റെ ഇഷ്ടം, അതെന്ത് ചെയ്യണം എന്നുള്ള റൈറ്റ് എനിക്കുണ്ട്. നിനക്ക് ഞാനത് തരില്ല. ദാറ്റ്സ് ഫൈനൽ. ഹേ, രാവിലെ നടന്ന കാര്യമാണോ? സോറി പറയണോ? അകത്തേക്ക് വരും, നമുക്ക് സംസാരിക്കാം. ബട്ട് ഐ ഫോർഗോട്ട് വൺ മോർ തിങ്. നിങ്ങൾ തന്ന അഡ്വാൻസ് നാളെ നിങ്ങൾക്ക് റിട്ടേൺ വരും. താങ്ക് യു. ഹേ, എന്താണോ തന്റെ ഇഷ്ടത്തിന് അങ്ങനെ സംസാരിച്ച് പോവാ? അന്നെ ഞാൻ ഇവിടെ വെച്ച് കൊന്നു കളയും. പ്ലീസ് മൈൻഡ് യുവർ ലാംഗ്വേജ്. ഹേ, വാട്ട് ലാംഗ്വേജ്? ഇത് എന്റെ പ്രോപ്പർട്ടി, എനിക്ക് വേണം. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? സാമി, തന്തയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ ഞാൻ തീർക്കും. സംസാരിക്കാം. നീ ദയവ് ചെയ്ത് അകത്തേക്ക് പോ പ്ലീസ്. ഗോ അങ്കിൾ, ഐ'm റിയലി സോറി. ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഇയാളുടെ സ്വഭാവം നേരത്തെ കണ്ടതാണല്ലോ. അങ്കിൾ പ്ലീസ്, അത് മറന്നേക്ക്. കാർ ഓടിച്ചത് ഞാനാ, തെറ്റ് ചെയ്തത് ഞാനല്ലേ. ഐ'm റിയലി സോറി. ആക്ച്വലി നിങ്ങൾക്ക് കാശിന് അത്യാവശ്യം ഉണ്ടല്ലേ. ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ അഡ്വാൻസും കറക്റ്റ് ആയിട്ട് തന്നല്ലോ, ബാക്കി അങ്ങ് തന്നേക്കാം. ഇൻഫാക്ട് നിങ്ങളുടെ കാർ ഞാൻ നന്നാക്കി തന്നോളാം. Unfortunately, money cannot buy respect. നിങ്ങൾക്കത് അറിയില്ല. അങ്കിൾ, അങ്കിൾ പ്ലീസ്, എത്തിക്കലി ഈ ഡീലിൽ ഉറച്ചു നിൽക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഉറപ്പായി ഞങ്ങൾ റെസ്പെക്ട് ചെയ്യും. നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എത്തിക്സ്, റെസ്പെക്ട്. പക്ഷെ എന്നോട് ഇങ്ങനെ സംസാരിക്കണ്ട, നടക്കില്ല. നിനക്ക് എന്നെ അറിയില്ല, പക്ഷെ എനിക്ക് നിന്നെ നന്നായി അറിയാം. What do you mean? I'll show you what I mean. രാഹുലിന്റെ ഫാദർ എന്റെ കോളേജ് ഫ്രണ്ടാ. ഇവനും നീയും തമ്മിൽ എന്താ ബന്ധം എനിക്കറിയില്ല, പക്ഷേ ഇത് രാഹുലും അവന്റെ ഫാമിലിയും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കുന്നു നിനക്കറിയോ? ഇപ്പോഴും നിന്റെ അടുത്ത് ഒരുപാട് സമയമുണ്ട്. മര്യാദയ്ക്ക് ഇതെല്ലാം വിട്ടേക്ക്, നല്ല വഴിയിൽ പോകാൻ നോക്ക്. അതർവൈസ് ഐ വിൽ ബി ഫോഴ്സ് ടു ടെൽ ദം. അവൻ ഭീഷണിപ്പെടുത്തി, നിന്നെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് അശോക്, അയാൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. അശോക്, എന്തെങ്കിലും ഒന്ന് ചെയ്യ് അശോക്. ലെറ്റ്സ് ഡു സംതിങ് അശോക്. അശോക് ഹെൽപ്.
എല്ലാ സത്യവും വിളിച്ചു പറയും. നീ മേലെ പോയി കാർ എടുത്ത് ആ റോഡിൽ വന്ന് വെയിറ്റ് ചെയ്യേ. ഞാൻ വരാം, ഞാൻ വരാം. യു ഗോ, ചെല്ലേ. യു ഗോ, ഗോ, ചെല്ലേ സാം. ഗോ സാം. ഫസ്റ്റ് ടൈം ഞാൻ അന്നാ മനസ്സിലാക്കുന്നത് എങ്ങനെ അവിടുന്ന് പുറത്ത് കടക്കണമെന്ന് യാതൊരു പിടിയുമില്ല.
ഈ രാത്രി സമയത്ത് എന്താ ട്രക്കിംഗ് മോളെ? ആന്റി, എന്റെ ഫ്രണ്ട്സ് ഒക്കെ രാവിലെ തന്നെ തിരിച്ചു പോയി. ഐ വാസ് സപ്പോസ് ടു മീറ്റ് ദം ഇൻ ദ ഹാഫ് വേ, ബട്ട് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. സോ ആ വഴി അറിയാണ്ട് എങ്ങോട്ടാ പോണ്ടെന്ന് അറിയാതിരിക്കുമ്പോൾ ആന്റി വന്ന്. ഈ ഫോറസ്റ്റ് ഡേഞ്ചറസ്. സോറി, ഐ ഡിഡന്റ് ഇൻട്രൊഡ്യൂസ് യു, ഹീസ് മൈ സൺ ആദർശ്. ഓ, നിന്റെ പേര് പറഞ്ഞില്ലല്ലോ. വൈഷ്ണവി. എവിടെയാ ഡ്രോപ്പ് ചെയ്യേണ്ടത്? താജ് ഹോട്ടൽ. താജ് ഹോട്ടൽ എന്ന് പറയുമ്പോ ആ ലക്ഷ്മി നഗറിലുള്ളതല്ലേടാ? അതെ അമ്മേ, പക്ഷെ മഴ കാരണം ആ റോഡ്. ആ കറക്റ്റാ, മഴ വന്നു കഴിഞ്ഞാ പിന്നെ ആ റോഡ് മൊത്തം ബ്ലോക്ക് ആയി പോവും. ലെറ്റ്സ് ഡു വൺ തിങ്. നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേക്ക്. മഴ മാറിയിട്ട് ഞാൻ തന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. ആന്റി, ഐ ഡോണ്ട് മൈൻഡ് ടേക്കിംഗ് എൻ ഓട്ടോ ഓർ എ ക്യാബ്. ഇവിടെ ഒന്നാമത് ഈ സമയത്ത് ക്യാബ് കിട്ടില്ല. ഇനിയിപ്പോ കിട്ടിയാ തന്നെ ഇതൊക്കെ തന്നെയായിരിക്കുമല്ലോ അവരും പറയുന്നേ. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മഴ കുറഞ്ഞ ശേഷം നിങ്ങളെ പിക്ക് ചെയ്യാൻ പറ. ഞാനൊന്ന് കോൾ ചെയ്തോട്ടെ. ഷുവർ. താങ്ക് യു. ഹലോ അശോക്, ഇത് ഞാനാ, ഇത് ഞാനാ. ഐ ഗോട്ട് ലോസ്റ്റ്, ക്യാൻ യു പിക്ക് മീ അപ്പ്? എവിടുന്ന പിക്കപ്പ് ചെയ്യാൻ പറയണ്ടേ? രാജേന്ദ്ര നഗർ, ഹൗസ് നമ്പർ. അമ്മ, വി കാൻ ഷെയർ ദ ലൊക്കേഷൻ. ഹലോ, ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യും, പെട്ടെന്ന് വരണേ. എന്റെ ഹസ്ബൻഡിന്റെ മെസ്സേജസിൽ ലൊക്കേഷൻ ഉണ്ടാവും, ഷെയർ ചെയ്തോളൂ. പേര് വിനയ്, വിനയ് വർമ്മ. മഴ കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. എടാ, അച്ഛനൊന്ന് ഫോൺ ചെയ്ത് നോക്കിയേ. സ്വിച്ച് ഓഫ് ആണല്ലോ അമ്മേ. സ്വിച്ച് ഓഫോ? ആദർശ്, ആർ യു ഓക്കേ? ടു മിനിറ്റ്സ്. അടുത്ത ആദർശ്, പതുക്കെ ഇറങ്ങ്, മോൾ അകത്തേക്ക് വരൂ. എപ്പോഴും ഇങ്ങനെ എല്ലാം മറക്കും, പ്രായമായില്ലേ. മോൾ അകത്തേക്ക് വാ. ആദർശ്, മോള് വാ. ആദർശ്, ആദർശ്, മെഡിസിൻ കഴിച്ചില്ലേ? ചേട്ടാ, ഒരു കോൾ. അശോക്, അശോക്,
അശോക് എനിക്ക് തിരിച്ചു പോകണം, എന്റെ ഫോൺ അവിടെ ഉണ്ട്. ഫോൺ പോയെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യേ, നെറ്റ്വർക്ക് കോൾ ചെയ്ത് സിം ബ്ലോക്ക് ചെയ്യേ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ബോഡി നീ എന്താ ചെയ്തത്? അതിനെ കുറിച്ച് മറന്നേക്കേ. വിനയ് വർമ്മ ആരാന്ന് നിനക്കറിയില്ല, നമ്മൾ കുണൂര് വന്നിട്ടുമില്ല. നീ എന്തൊക്കെ പറയുന്ന? പറഞ്ഞു മനസ്സിലായില്ലേ, മറന്നേക്കേ. അതിനുശേഷം എന്റെ ലൈഫ്, വെഡിങ് റിസപ്ഷൻ ഈവന്റ്, എന്നെ കൂട്ടം അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. നീ എന്നോട് ചോദിച്ചില്ലായിരുന്നു ഇത് കാരണം ഞാൻ ഫോട്ടോസിലൊക്കെ ചിരിച്ചുകൊണ്ട് നിന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ രാഹുലിനോട് പറയണമെന്ന് ഒരുപാട് ശ്രമിച്ചിട്ടുള്ളതാ, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. അശോക് ഇൻവോൾവ് ആയതുകൊണ്ട് എനിക്കൊന്നും തുറന്ന് പറയാൻ പറ്റിയില്ല. അശോക് എന്ന പേര് കേൾക്കുമ്പോ പോലും എനിക്ക് പേടിയാവ്. അത്രയും പേടി ഉണ്ടായിട്ടോ അവനെ കൊന്നില്ലേ? എനിക്ക് മനസ്സിലാകാത്ത വേറൊരു കാര്യം, 1 ഇയർ ബാക്ക് ഏത് വിനയ് വർമ്മനെ നിങ്ങൾ കൊന്നോ അയാളുടെ റിസോർട്ടിലേക്ക് നിങ്ങൾ തിരിച്ചുപോയി, അത് നിങ്ങൾ ഏറ്റവും പേടിക്കുന്ന അശോകിന്റെ കൂടെ എന്തിനാ? അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യായിരുന്നു. ബ്ലാക്ക്മെയിലോ? ആര്? ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനങ്ങളാ. ഹലോ, പണം ആ ഫയർ പ്ലേസിന് മുകളിൽ വെക്ക്. I tried calling you. ഞാനും 1 ഇയർ ആയിട്ട് ട്രൈ ചെയ്യാണ്. സാം എന്നോട് ഫോൺ ഓഫ് ചെയ്യാനെ പറഞ്ഞേ. ഐ വിൽ ഹാൻഡിൽ ഇറ്റ്, നീ പോക്കോ. അല്ല അശോക്, നമ്മൾ രണ്ടുപേരും കൂടി ഇത് ചെയ്തത്. വി ഹാവ് ടു മേക്ക് ദിസ് റൈറ്റ്.
ഒരു തവണ ബ്ലാക്ക്മെയിൽ ചെയ്തവൻ വീണ്ടും വീണ്ടും ചെയ്യില്ലെന്ന് എന്താ ഉറപ്പുള്ളത്? അതുകൊണ്ട് ഞാൻ പറയുന്ന വിനയ് വർമ്മയുടെ ഫാമിലിയെ കാണിച്ച് എല്ലാ കാര്യങ്ങളും പറയാം. ഞാൻ ഇത് നോക്കിക്കോളാം. അല്ല, ഞാൻ പറയുന്നത് കേൾക്ക്. അങ്ങനെയൊന്നും ചെയ്യരുത്. എന്നെ വിശ്വസിക്കേ സാം. എന്നോട് നിന്നെ കൊല്ലാൻ പറയണം അശോക്. ഇനി നീ തന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? പറ എന്താ ചെയ്യേണ്ടതെന്ന്. കൊല്ലാൻ പറഞ്ഞല്ലേ, ആദ്യം അവനെ ഞാൻ കൊല്ലും. നീ കണ്ടോ ഇനി എത്ര പേരെ നീ കൊല്ലും? ആർക്കു വേണ്ടിയാ കൊന്നത്? ആർക്കു വേണ്ടിയാ കൊന്നതെന്ന്? എന്നിട്ട് നീ എന്നെ വിട്ടിട്ട് പോയല്ലോ. ഞാൻ പേടിച്ചു പോയി അശോക്. നിന്റെ കൂടെ എന്റെ ലൈഫ് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ നിന്റെ പാരന്റ്സിനൊട്ടും താല്പര്യമില്ല എന്ന് നീ എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല. എന്നാൽ ഇപ്പൊ എനിക്കത് ചോദിക്കണമെന്നുണ്ട്. ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. സത്യം പറ അശോക്. നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം സത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സത്യം തുറന്ന് പറഞ്ഞേക്കാം അശോക്. പ്ലീസ് അശോക്. സ്നേഹിച്ചിട്ടുണ്ടെങ്കിലല്ല, നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എപ്പോഴും സത്യം പറഞ്ഞാലേ നിനക്ക് എന്റെ സ്നേഹം മനസ്സിലാവുള്ളൂവെങ്കിൽ നമുക്ക് പോയി പറയാം. ഇത് നിനക്ക് വേണ്ടിയല്ല, ഞാൻ സ്നേഹിച്ച എന്റെ സാമിന് വേണ്ടി. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ, സത്യം വിളിച്ചു പറഞ്ഞ എല്ലാം മാറും. നമ്മുടെ കൂടെ നിനക്ക് ആരും ഉണ്ടാവില്ല. നീ എന്റെ കൂടെ ഉണ്ടാവുമല്ലോ അശോക്. സോറി സാം, ഞാനിതൊന്ന് രക്ഷപ്പെടണമെങ്കിൽ നിന്നെ കൊന്നേ പറ്റൂ. സത്യം പറയാൻ ഞാൻ ശ്രമിച്ചതാ, പക്ഷെ ഞാൻ ഒരുപാട് സ്നേഹിച്ച ആള് തന്നെ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. എനിക്ക് തടയാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ശരിക്കും വിനയ് വർമ്മയുടെ ഫാമിലിക്ക് നീതി ലഭിക്കല്ലേ ചെയ്തത്. ഇനി പറ വിക്രം, ഞാൻ ചെയ്തത് ശരിയാണോ അതോ തെറ്റോ? റൈറ്റ്. ഈ ഫോൺ ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ഹാപ്പി. ഈ ഇവിഡൻസ് നിങ്ങൾക്ക് തരുന്നതിന് എനിക്ക് കുറച്ച് പണം കിട്ടിയാൽ ഞാനും ഹാപ്പി. ഈ ഫോൺ എനിക്ക് തന്നാലും ആദർശിന് അറിയാലോ ഞാൻ വീട്ടിലേക്ക് വന്നത്. അതെങ്ങനെയാ മാനേജ് ചെയ്യാ? നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ അശോകിനെ കൊന്നുകൊണ്ട് ആദർശിന്റെ ഫാമിലിക്ക് നീതി കിട്ടിയെന്ന്? ഈ ഒറ്റ കാരണം പോരെ ആദർശൻ നിങ്ങളോട് ക്ഷമിക്കാനും മറക്കാനും. വിക്രം, നീ ആദർശുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണല്ലേ, അപ്പോ ആദർശന് പകരം നീ എന്നെ എന്തിനാ സഹായിക്കുന്നത്? ഞാൻ ആദർശനെ തന്നെയാണ് സഹായിക്കുന്നത്. അവനിപ്പോ ഹോസ്പിറ്റലാണ്. അന്ന് നെക്റ്റകാളിൽ നടന്ന ഇവന്റിന് ശേഷം ഭയങ്കരമായി ഡിസ്റ്റർബായി. മെഡിസിൻസ് പറ്റിയൊന്നും എനിക്കറിയില്ല. സ്ട്രെസ് കാരണവും വിഷമം കാരണവും അവന്റെ ക്യാൻസർ സിംപ്റ്റംസ് ഒരുപാട് കൂടി. ഈ അമേരിക്കയിൽ എവിടെയോ UCLA അങ്ങനെ എന്തൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. 1 crore ചെലവാകും. അപ്പൊ എനിക്ക് തോന്നി എല്ലാത്തിനേക്കാളും വില അവന്റെ ജീവനുണ്ടെന്ന്. ഈ പൈസ എല്ലാം അവന് വേണ്ടിയുള്ളത് തന്നെയാ വിക്രം. ഞാൻ എവിഡൻസിന് വേണ്ടിയല്ല ഇത് തന്നത്. ഇത് ആദർശന് വേണ്ടി എന്നാൽ കഴിയുന്ന സഹായോ. അശോക് ചെയ്ത പാവത്തിന് ഐ നീഡ് ടു, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഹലോ ബാനു, വിക്രം എന്നൊരാൾ അങ്ങോട്ടേക്ക് വരും. അദ്ദേഹത്തിന് 1 crore കൊടുത്തേക്കണേ. ആക്ച്വലി 2 crore ആയിക്കോട്ടെ. ഞാൻ രാഹുലിനോട് സംസാരിക്കാം. താങ്ക് യു.
അന്ന് തന്നെ കൊടുക്കണമെന്ന് വിചാരിച്ചതാ. ഇപ്പോഴതിന് പറ്റി. മാഡം, ഗുഡ് ലക്ക്. താങ്ക് യു. ഹലോ, വാട്ട്? ഹലോ, 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 ഹലോ. വിക്രം, ബാനർജി അറസ്റ്റ് ചെയ്തിരിക്കുക. എന്ത്? ഹലോ, ആ രമേശ്, ഞാൻ വിക്രം പേസുറേ. എന്താ ലോയർ? ബാനർജിയാ? യാർ ഇരിക്കാങ്ക? സുരേഷാ? ശരി ശരി, ഓക്കെ ഓക്കെ. ബാനർജി ക്രൈം സീനിലേക്ക് എന്തിനാ പോയത്? 2 crore പിടിക്കപ്പെട്ടു. അപ്പൊ ബാനർജി കുണൂറില്? നിങ്ങൾ എന്നോട് എല്ലാ സത്യവും പറഞ്ഞാ ഞാൻ വിചാരിച്ചത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് ആ ബ്ലാക്ക്മെയിലർ അടുത്ത് നിന്ന് വീണ്ടും ഒരു കോൾ വന്നിരുന്നു. അപ്പൊ 5 crore ആണ് ഡിമാൻഡ് ചെയ്തത്. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ പേടിച്ചില്ല. ആ റൂമില് ഞാൻ ഒളിപ്പിച്ച് വെച്ച് 2 crore കുറിച്ച് അവൻ പോലീസിനോട് പറയുന്നെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഞാൻ കുറച്ച് സമയം ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ബാനർജിയെ വിട്ട കാശ് എടുക്കാന്ന് വിചാരിച്ചു. നിങ്ങളെന്ത് മണ്ടത്തരമാണ് കാണിച്ചത്? ശരി, ഇനിയിപ്പോ ഞാനെന്തിനാ? പ്ലാനിംഗ് ഒക്കെ നിങ്ങൾ ഒറ്റയ്ക്കാണല്ലോ. ഞാൻ പോവാണ്, വെറുതെ സമയം കളയാൻ. വിക്രം, പ്ലീസ് ഡോണ്ട് സേ ദാറ്റ്. ഐ റിയലി നീഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്. പ്ലീസ്, ഫ്രീ ആയിട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. മാഡം, ഇവിടെ പ്രശ്നം കാശല്ല. നിങ്ങൾ കാണിച്ച ഭയങ്കര മണ്ടത്തരമാണ്. ആ 2 crore നിങ്ങളതാണെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത കാര്യം പറയണം. അതാരാന്ന് അന്വേഷിച്ചാൽ വിനയവർമ്മയെ പറ്റി പറയേണ്ടതായി വരും. അശോക് വിനയവർമ്മയെ കൊന്ന കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ അഫയറിന്റെ കാര്യവും പറയേണ്ടി വരും. വിനയവർമ്മയുടെ ബോഡി എവിടെയാന്ന് അശോകിന് മാത്രം അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ അശോകിനെ കൊന്നു. കൺവീനിയന്റ് അല്ലേ? നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്താരാ നിങ്ങൾക്ക് അറിയില്ല. വിനയവർമ്മയുടെ ബോഡി എവിടെയാ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ സത്യം പറഞ്ഞാലും അവരെ വിശ്വസിക്കാൻ പോകുന്നില്ല. അതിനുവേണ്ടി തന്നെയല്ലേ ബാനർജി നിന്നെ ഹയർ ചെയ്തിരിക്കുന്നത്? കോർട്ടിന് വേണ്ടത് ഇൻഫർമേഷൻ അല്ല മാഡം, പ്രൂഫ്. ഇറ്റ്സ് നോട്ട് വാട്ട് യു നോ, ഇറ്റ്സ് വാട്ട് യു ക്യാൻ പ്രൂഫ്. വിനയവർമ്മയുടെ ബോഡി എവിടെയാന്ന് കണ്ടെത്തണം. അശോക് തന്നെയാണ് വിനയവർമ്മയെ കൊന്നെങ്കിൽ അശോകിന്റെ DNA ഉറപ്പായിട്ടും ആ ബോഡിയിൽ ഉണ്ടാവും. പിന്നെ അശോക് നിങ്ങളുടെ അഫയറിന്റെ കാര്യം രാഹുലിനോട് പറയുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും ഇതെല്ലാം ചെയ്ത് അശോക് ആണെന്നും നമുക്ക് വരുത്തി തീർക്കാൻ പറ്റും. അതിനാവശ്യം ഒരേ ഒരു കാര്യമാണ്, ബോഡി എവിടെയാണ് മാഡം? അതെനിക്കറിയില്ല. ബോഡി മറ്റേ അശോക് അല്ല, നിങ്ങളാണ്. 4 hours മിസ്സായി പോകാൻ മാത്രം അത് ആമസോൺ കാർഡൊന്നുമല്ല. നിന്നിപ്പി മാഞ്ഞു പോകാൻ അശോക് സൂപ്പർമാനും അല്ല. ഈ പറയുന്നതല്ല അതേപടി വിഴുകാൻ എനിക്ക് പ്രാന്തുമില്ല. ഇങ്ങനെ കോർട്ടിൽ രത്നാകർ ചോദിക്കുമ്പോ എന്ത് പറയും? വിക്രം, സത്യമായിട്ട് ആ ബോഡി എവിടെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. വിശ്വാസമില്ല. കാരണം എന്താന്ന് വെച്ചാ, വിനയവർമ്മ മരിക്കേണ്ടത് അശോകിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ആവശ്യമാണ്. എന്തിനാന്ന് പറയട്ടെ, വിനയവർമ്മ എപ്പോഴായാലും നിങ്ങൾക്ക് ഭീഷണിയാണ്. ആ വിവാഹം മുടങ്ങുമെന്നുള്ള പേടി, നടന്നാലും വിചാരിച്ച പോലെ ലൈഫ് മുമ്പോട്ട് പോകുമെന്നുള്ള പേടി. നിങ്ങൾ ആഗ്രഹിച്ച ലൈഫ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ വിനയവർമ്മയെ കൊന്നു. അതല്ലേ സത്യം? നിനക്കെന്നെ അറിയില്ല, പക്ഷെ എനിക്ക് നിന്നെ നന്നായി അറിയാം. ആ, ഡോണ്ട് വറി, ടെൻഷൻ ആവണ്ട. നീ ആദ്യം സ്വഭാവം മാറ്റ്, അതാണ് നിനക്ക് നല്ലത്. നീ പറഞ്ഞ കഥയില് അശോകിന്റെ കാല് കുടുങ്ങിയതും നീ അവനെ രക്ഷിക്കാനായി താഴെ പോയതും അതത്രയും സത്യം. പക്ഷെ അപ്പൊ ആരോ വരുന്നുണ്ടെന്ന് പേടിപ്പിച്ച് നീ അശോകിനെ മേളിലേക്ക് പറഞ്ഞു വിട്ടു. അശോക് പോയതിന് ശേഷം വിനയവർമ്മയെ കാണാതായി. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് തനിക്ക് മാത്രമേ അറിയൂ. കോർട്ടിന് അസംഷൻസ് അല്ല, പ്രൂഫാണ് വേണ്ടത്. നീ തന്നെയല്ലേ ഇത് പറഞ്ഞത്? ഇറ്റ്സ് നോട്ട് വാട്ട് യു നോ, ഇറ്റ്സ് വാട്ട് യു ക്യാൻ പ്രൂവ്. വീണ്ടും നീ കുടുങ്ങിപ്പോയി.
ഇത്രയും വലിയ കുറ്റം ആരോപിച്ചിട്ടും പ്രൂവ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞതല്ലാതെ കൊന്നില്ലെന്ന് നീ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞാണ് കറക്റ്റ്. വിക്രം, നീ ആലോചിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത്? ഒരു 80 കിലോ ഉള്ള ആളെ എനിക്ക് ഒറ്റയ്ക്ക് അവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ആ ബോഡി മറച്ചു വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ലോജിക് പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണ് സത്യം. അശോക്കാണ് വിനയ് വർമ്മയെ കൊന്നത്, ഇത്രേ എനിക്കറിയുള്ളൂ. നുണയാണ് പറയുന്നെങ്കിലും അതെങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് പറയണമെന്ന് നിന്നെ കണ്ടുപിടിക്കണം. രാഹുൽ ഗേ ആണെന്ന് നീ പറഞ്ഞതല്ല, ഞാൻ പറയിപ്പിച്ചതാണ്. അശോകിന്റെ എക്സ് ആണെന്ന് നീ സമ്മതിച്ചില്ല, ഞാൻ സമ്മതിപ്പിച്ചതാ. ഇപ്പോഴും നീ എന്നോട് പറയാതെ വെച്ചിരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. പറയണ്ട, നിന്റെ സൈലൻസ് എന്നെ സത്യം പറയും. ബ്ലാക്ക് മെയിലർ നിന്നോട് അശോകിനെ കൊല്ലാൻ പറഞ്ഞില്ല, അശോകും നിന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. നീയാണ് പ്ലാൻ ചെയ്ത് അശോകിനെ കൊന്നിരിക്കുന്നത്. കോൺഫിഡന്റ് ആയിട്ട് പറയുന്നതുകൊണ്ട് മാത്രം കള്ളം ഒരിക്കലും സത്യമാവില്ല. സമ്മതിക്കാതിരിക്കുന്നോണ്ടും സത്യം കള്ളാവുന്നു. അശോക് വിനയ് വർമ്മയെ കൊല്ലാൻ ശ്രമിച്ചതും എന്നെ കൊല്ലാൻ ശ്രമിച്ചതും സത്യമാണ്. ഒരുപക്ഷെ ബ്ലാക്ക് മെയിലർ വരാൻ പറഞ്ഞതാണെങ്കിൽ രണ്ടുപേരോടും പൈസ ചോദിച്ചാണ്. പക്ഷെ അശോക് കാശ് കൊണ്ടുവന്നില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അശോക് വിനയ് വർമ്മയുടെ ഫാമിലിയോട് എല്ലാ സത്യവും തുറന്നു പറയാനാ വന്നത്. നീ അതെങ്ങനെ അറിഞ്ഞു? അശോക് ബ്ലാക്ക് മെയിലറിനോട് സത്യം പറഞ്ഞിരുന്നു. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? കാരണം എന്താന്ന് വെച്ചാ, ബ്ലാക്ക് മെയിലർ ഞാനാണ്. അദർശന് വേണ്ടി നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തു. നീ എന്നിട്ട് കളിപ്പിക്കായിരുന്നല്ലേ? ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ, പക്ഷെ അശോകിനെ കൊന്ന് നീ റൂൾസ് ബ്രേക്ക് ചെയ്തു. ഞാൻ പൈസ കൊണ്ടുവന്നിട്ടില്ല, നിനക്ക് വേണമെങ്കിൽ പോലീസിനോട് പറയാം. വിനയ് വർമ്മയുടെ മിസ്സിങ്ങിന് ഞാനല്ല കാരണം. ബട്ട് ഐ എം റെഡി ഫോർ എനിത്തിങ്. ഞാനിവിടേക്ക് വന്നത് പേടിച്ചിട്ടല്ല, വിനയ് വർമ്മയുടെ ഫാമിലിയോട് സത്യം പറയാനാ. സത്യം പറയോ? സത്യം പറയാൻ പോവുന്നു. നിന്നെ ഞാൻ സ്നേഹിച്ചതുകൊണ്ട് നിന്നോട് ഈ കാര്യം പറയാൻ വേണ്ടി വന്നതാ. പക്ഷേ ഇവിടെ സ്നേഹിച്ചത് ഞാൻ മാത്രമായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തൊരു മണ്ടനാ ഞാൻ. പക്ഷേ എനിക്ക് ഇപ്പം മനസ്സിലായി, നിനക്ക് ആവശ്യം പണമാണെന്ന്. അതുകൊണ്ടല്ലേ രാഹുലിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും എന്നെ ഒഴിവാക്കി അവനെ കല്യാണം കഴിക്കാൻ നീ തീരുമാനിച്ചത്. ആ കല്യാണം നടക്കാൻ വേണ്ടിയല്ലേ അന്നാ വിനയ് വർമ്മയെ നീ കൊന്നത്? ആ സത്യം ഒളിച്ചു വെക്കാൻ വേണ്ടി നീ എന്നെയും അവോയ്ഡ് ചെയ്തു. എന്താ, നീ പേടിച്ചു പോയോ? എന്റെ അടുത്ത് വരെ വന്ന ആദർശ് നിന്റെ അടുത്തും കൂടി വന്ന നിന്റെ ഈ പുതിയ പണവും അന്തസ്സും എല്ലാം നഷ്ടപ്പെടുമെന്ന് നീ വിചാരിച്ചു. നീ എന്നെ ഒഴിവാക്കിയ നിമിഷം വരെ ഇതൊന്നും ഞാൻ റിയലൈസ് ചെയ്തില്ല സാം. നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത്! അതുകൊണ്ടാ സത്യം പറയുമെന്ന് തീരുമാനിച്ചത്. എന്താണെന്നറിയോ അശോക്, യു ഡിസേർവ് ബെറ്റർ. ഞാൻ നിന്നിൽ നിന്നാകുന്നത് നീ വിചാരിക്കുന്ന പോലെ പണത്തിന് വേണ്ടിയല്ല, നിനക്കും വൈഷ്ണവിക്കും യാതൊരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. ഐ വോണ്ടഡ് യു ടു ബി ഹാപ്പി. സ്നേഹം ഉണ്ടായാൽ മാത്രം പോരാ അശോക്, പരസ്പരം തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണം. ആൻഡ് ക്ലിയർലി യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് മീ. നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് എന്തുമാത്രം വേദനിച്ചുവെന്ന്? നീ എന്നോട് ക്ഷമിക്കുന്ന എനിക്ക് അത്രയ്ക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാ നീ അല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ള അശോക്? ഞാൻ നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത് അശോക്. സത്യം തുറന്നു പറയുന്നതോട് മാത്രമേ നിനക്കത് മനസ്സിലാവുമെങ്കിൽ നിനക്ക് പറയാം. പക്ഷെ ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, അതെല്ലാം അവതാളത്തിലാക്കും. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല, നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. നീ ഉണ്ടാവോ? Oh.
അശോകിന്റെ ശബ്ദം കേട്ടപ്പോഴേ നീ മനസ്സിലായി നീ അവനെ എന്തോ ചെയ്യുമെന്ന്. രണ്ട് സ്റ്റെപ്പ് ഇവിടെ വെച്ചിരുന്നെങ്കിൽ ഞാൻ അകത്തേക്ക് വന്നേനെ. അശോകിന്റെ കൊലപാതകത്തിന് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തേനെ. പക്ഷെ അശോകിന് വേണ്ടി നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്താൽ ആദർശിനെ രക്ഷിക്കാൻ വഴിയില്ലാണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് വരാൻ. ഞാൻ ഹെൽപ്പ് ചെയ്യാന്നാ വിചാരിച്ചത്, പക്ഷെ എന്നെ പറ്റിക്കരുന്നല്ലേ. ഇൻഫർമേഷൻ ഒക്കെ തന്നില്ലേ? നീയും ഞാനും എല്ലാം പണത്തിന് വേണ്ടിയല്ലേ ഈ പ്ലാൻസും ഗെയിംസും ഒക്കെ. ഗുഡ്, എന്നാ ഇനി എന്റെ പ്ലാൻ കേട്ടോ. നോ ബോഡി, നോ ക്രൈം. Right now, there's nothing that can connect me to Vinay Varma's death. പക്ഷേ അശോകിന്റെ മരണത്തിലേക്ക് എനിക്ക് നിന്നെ ഇപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റും. ബാനർജി പിടിക്കപ്പെട്ടപ്പോഴേ നിന്റെ ഗെയിം ഓവറായി. അശോകിന്റെ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കണമെങ്കിൽ അശോകാണ് ഇത് ചെയ്തതെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വിനയ് വർമ്മയുടെ ബോഡിയിൽ അശോകിനെതിരായുള്ള എവിഡൻസ് ക്രിയേറ്റ് ചെയ്യണം. അത് ചെയ്യാൻ ഇവിടെ ഒരാളേ ഉള്ളൂ. മാഡം, സിറ്റുവേഷൻ ഇപ്പോഴും എന്റെ കൺട്രോളിൽ തന്നെയാണുള്ളത്. ടോർച്ചർ ചെയ്തെന്ന് വെച്ച് ഞാൻ സമ്മതിക്കുന്നു കരുതിയോ? ഈ ഒരു മണിക്കൂർ ടോർച്ചറായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ 1 year 2 months 17 days വിനയ് വർമ്മ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ ഇന്നും കാത്തിരിക്കുന്ന ഭാര്യയുടെ അവസ്ഥ എന്താ? മരണത്തെ കാത്തിരിക്കണോ അച്ഛനെ കാത്തിരിക്കണോ എന്നറിയാതെ നിൽക്കുന്ന ആദർശിന്റെ അവസ്ഥ എന്താ? ബാനു നിനക്ക് കാശ് തരില്ല. വിനയ് വർമ്മയുടെ ബോഡിയിൽ നീ പറഞ്ഞ എവിഡൻസ് ഒക്കെ വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ ആ കാശ് തരുള്ളൂ. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിനക്ക് ആദർശന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. ബൈ ദ വേ, സിറ്റുവേഷൻ ഇപ്പോഴും എന്റെ കൺട്രോളിൽ തന്നെയാണ് ഉള്ളത്. ബോഡി എവിടെയാണ് മാഡം? തെറ്റൊന്നുമില്ലല്ലോ. So what? Move on.
ഇനി ഒരു ഗെയിമും കളിക്കാൻ നീ ട്രൈ ചെയ്യണ്ട. ഐ ഹാവ് ട്രാൻസ്ഫർ 25 lakhs ടു യുവർ അക്കൗണ്ട്. ഓർമ്മയുണ്ടോ ബ്രൈബ്? സോറി, ഫാൻസി ആയിട്ടുണ്ടല്ലേ കൈക്കൂലി. നീ ആവശ്യപ്പെട്ടു അവരോട് പറഞ്ഞോളാം. ലൈക്ക് ഐ സെഡ്, സിറ്റുവേഷൻ ഈ നിമിഷം വരെയും എന്റെ കൺട്രോളിൽ തന്നെയാണുള്ളത്. കേസ് ക്ലോസ്ഡ്. മാഡം, കേസ് ക്ലോസ്ഡ്. വിക്രം, നിക്ക്, നിനക്ക് എത്ര വേണ്ടത്? രണ്ടോ അഞ്ചോ അതോ പത്തോ? പറഞ്ഞ മതി വിക്രം, നിനക്ക് എത്ര വേണ്ടെന്ന്. തെറ്റൊന്നുമില്ലല്ലോ. സോ വാട്ട്? മൂവ് ഓൺ. പ്ലീസ് ഹാൻഡ് ഓവർ. വിനയ് വർമ്മയും അശോകൃഷ്ണനെയും കൊന്നതിന് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നോ നോ നോ, ദാറ്റ്സ് വെരി മിസ്റ്റേക്ക്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ലിസൺ ടു മീ, ഐ ആം എക്സ്ട്രീംലി സോറി മാഡം. വി ഹാവ് റെക്കോർഡഡ് എവിഡൻസ്. വിക്രം വാസുദേവ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സമ്മതിപ്പിച്ചതാണ്, അതുകൊണ്ട് പറഞ്ഞത്. അയാൾക്ക് ഞാൻ 25 lakhs കൈക്കൂലിയും കൊടുത്തതാ. വിക്രം വാസുദേവ് ഈസ് കറപ്റ്റ്. എക്സ്ക്യൂസ് മീ മാം, ഐ ആം വിക്രം വാസുദേവ്, കുന്നൂർ PS, തമിഴ്നാട് സ്റ്റേറ്റ് പോലീസ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ആദർശ് വർമ്മ, സൺ ഓഫ് വിനയ് വർമ്മ. സ്റ്റേജ് 2 അടച്ച. നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും പുറത്തുള്ളവർ എപ്പോഴും ചെറുതായിട്ടേ കാണൂ. സോ നീ ഒരിക്കലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. സിറ്റുവേഷൻ എന്തു തന്നെ ആയാലും ഫസ്റ്റ് നീ അത് ആക്സെപ്റ്റ് ചെയ്യണം. ആൻഡ് ദെൻ ഫൈറ്റ് ഇറ്റ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആദർശ്, നെവർ എവർ ഗിവ് അപ്പ്. ആദർശ്, കാറും ഫോണും വിട്ടിട്ട് അച്ഛൻ എവിടേക്കായിരിക്കും പോയത്? പുറത്ത് നല്ല മഴയാണമ്മേ. രാത്രി ഫ്രണ്ടിനെ വീട്ടിൽ തങ്ങി കാണും. വിഷമിക്കണ്ടമ്മേ. എന്റെ അച്ഛനെ കാണാണ്ട് പോയി 2 ദിവസമായി സാർ. പേരെന്താ? വിനയ് വർമ്മ. നായരേ, കംപ്ലൈന്റ് എടുത്ത് FIR ഫയൽ ചെയ്യ്. ഓക്കേ സാർ. അമ്മേ, അമ്മേ. ആദർശ്, എന്താ എന്തു പറ്റി? അമ്മ വൈഷ്ണവി നമ്മളോട് പറഞ്ഞതെല്ലാം കള്ളോ? അന്ന് അവള് ഫോണിൽ നിന്ന് ഒരു നമ്പറിലേക്ക് വിളിച്ചില്ലേ? ഈ നമ്പർ കൊച്ചി സൗത്ത് പോലീസ് സ്റ്റേഷൻ DSP അശോകൃഷ്ണന്റെ ആണ്. ഓൾറെഡി ഫോൺ മിസ്സായെന്ന് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കാതെ കേസ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് മേലിന്ന് പ്രഷർ ഉണ്ട്. മേലിന്ന് പ്രഷർ ഉണ്ടെങ്കിൽ
എന്തോ തെറ്റ് നടന്നില്ലേ സാർ? ഐ ആം ഹെൽപ്ലെസ് ആദർശ്. നിന്റെ അച്ഛന്റെ കേസ്? എന്റെ അച്ഛൻ കേസല്ല സർ, എന്റെ അച്ഛനാണ്. നിങ്ങൾ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കില്ല സാർ. ക്യാൻസറിനെ നേരിടാൻ എനിക്ക് ധൈര്യം തന്നത് എൻ്റെ അച്ഛനാണ്. അതേ ധൈര്യം കൊണ്ടാണ് ഒരു വർഷമായി എല്ലാ എവിഡൻസും ഞാൻ കളക്ട് ചെയ്തത്. അച്ഛൻ അവസാനം ഫോൺ വിളിച്ചത് എവിടുന്നാന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഐ ഹാവ് എ പ്ലാൻ സർ. ഞാനാണ് വിക്രം. ആദർശ് വർമ്മ, ദ സൺ ഓഫ് വിനയ് വർമ്മ ബിക്കംസ് വിക്രം. ഇനി ഞാനൊരു കഥ പറയാം. നടന്ന സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഞാനൊരു കള്ളക്കഥയുണ്ടാക്കി. ഞാൻ വിക്രമായി മാറി ഒരു പുതിയ ആദർശിനെ കൊണ്ടുവന്നു. സത്യങ്ങളെല്ലാം പുറത്തു വരാൻ വേണ്ടി ഞാൻ നുണകളെ കൂട്ടുപിടിച്ചു. തെറ്റല്ല, ഒന്നും തെറ്റല്ല. അവർ വിശ്വസിക്കുമോ? നിന്നെ അവർ കണ്ടിട്ടില്ലേ? വിക്രം ആരാണെന്ന് അവർക്കറിയില്ല സർ. സമീർ എൻ്റെ കണ്ണുകളെ കണ്ടിട്ടുള്ളൂ, എന്നെ അവൾ കണ്ടിട്ടില്ല. ഈ കണ്ണുകൾ മറച്ചാൽ മതി.